الرحمن الرحيم الحمد لله رب العالمين اللهم صل وسلم وبارك على سيدنا محمد وعلى آل سيدنا ومولانا محمد اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق والناصر الحق بالحق والهادي إلى صراطك المستقيم صلى الله عليه وعلى آله وأصحابه حق قدره ومقداره العظيم നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഹദീസ് അൽ അർബഈൻ കിതാബുൽ അർബഈൻ അതരെ ആറാമത്തെ അധ്യായമാണ് ഇണ്ട് വിശദീകരിക്കുക ഉദ്ദേശിക്കട അസ്സലാ നിസ്കാരത്തെ ബഗ്ഗയാണ് ആറാമത്തെ അധ്യായത്തിൽ ചൊല്ലെ ആറാമത്തെ പാഠം പോണൊന്നാമത്തെ ഹദീസ് അൻ സയ്യിദിന അബി ഹുറൈറ റളിയല്ലാഹു അൻ അന്നഹു സമിഅ റസൂലല്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ യഖൂൽ أرأيتم لو أن نهرا بباب أحدكم يغتسل فيه كل يوم خمسا ما تقول ذلك يبقي من درنه قالوا لا يبقي من درنه شيئا أبو هريرة رضي الله عنه تطان ريبورت نبي صلى الله عليه وسلم تنگ چولدد أبو هريرة رضي الله عنه كيرت اندان أرأيتم നിങ്ങൾ അഭിപ്രായം എന്തേ അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെല്ലാറ് ലൗ അന്ന നഹറൻ ബിബാബി അഹദിക്കും നിങ്ങൾ ഒരാളുടെ ഔത്ര ഡോറ മുട്ട അല്ലെങ്കിൽ ഔത്ര മുട്ട ഒരു പുഴ ഉണ്ടു യഗ്തസിലു ഫീഹി കുല്ല യൗമിൻ ഖംസൻ എല്ലാ നാളിലും അഞ്ചു വട്ട അതിൽ അവന് കുളിക്കട എങ്കിൽ പിന്നെ ഹൽ യുബ്ഖി ദാലിക മിൻ ദറനിഹി അവന്റെ ചേറ് കച്ചറ അവന്റെ തടിയിൽ ഉണ്ടാവുക എന്തെങ്കിലും ബാക്കിയാവുക നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ഉദാഹരണങ്ങൾ വെച്ചിട്ട് അങ്ങക്ക് മനസ്സിലാക്കി കൊടുക്കും അഥവാ നിങ്ങളെ ഒരാളിലെ ഔത്തരമുട്ട ഒരു പോലെ ഇങ്ങനെ ഒലുകിപ്പോയോണ്ടുണ്ടു എല്ലാ നാളിലും അഞ്ചു വട്ട അവൻ അതിൽ കുളിക്കട എങ്കിൽ അവന്റെ തടിയിൽ എന്തെങ്കിലും ഒരു ചേറ് ബാക്കിയാവുക ബാക്കിയാവല ഉറക്ക കുളിക്കുമ്പമേ നല്ല ശ്രദ്ധിച്ചിട്ടാണ് കുളിക്കടെ സാധാരണ ഉറക്കാണ് കുളിക്കടെ അപ്പൊ ശരീരത്തിലുള്ള ചേറെല്ലാം നീങ്ങിപ്പോണ്ടു എങ്കിൽ അഞ്ചു വട്ട കുളിച്ചെങ്ക് അവന്റെ തടിയിൽ എന്തെങ്കിലും ബാക്കിയാവുക ഒരിക്കലും ചാൻസ് ഇല്ല അഥവാ ചേറൊന്നും അവന്റെ തടിയിൽ ബാക്കിയാവില്ല അപ്പോ എന്നിട്ട് അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ പിന്നെ ചൊല്ല ഉദ്ദേശിക്കട പേരെ കാലു അപ്പങ്ങ ചെന്നാർ ലാ യുബ്ഖി മിൻ ദറനിഹി ഷൈഅൻ അവന്റെ തടിയിലുള്ള ചേറ് ഒന്നും അത് ബാക്കിയാക്കില്ല എല്ലാം നീങ്ങിപ്പോണ്ടു കാല അപ്പ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ ചൊന്നത് ഫദാലിക മസലു സ്സലവാത്തിൽ ഖംസ് അത് അഞ്ചു നേരത്തെ നിസ്കാരത്തെ പോലെയാണ് നിസ്കാരത്തെ ഉദാഹരണം ഇതുപോലെയാണ് യംഹുല്ലാഹു ബിഹിൽ ഖതായ അതുകൊണ്ട് അള്ളാഹു കുറ്റങ്ങളെ മായ്ച്ചു കളയിട അപ്പോ ഒരാള് പുലൽ അഞ്ചു വട്ട ഒരു നാൾക്ക് കുളിച്ചെങ്കിൽ ഒരു കച്ചറയും അവന്റെ തടിയിൽ ബാക്കിയാവില്ല അതുപോലെ പിന്നെ അഞ്ചു വക്ത് നിസ്കരിച്ചാണ്ടായെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ചൊല്ലു അവന്റെ കുറ്റങ്ങളെല്ലാം പൊറുക്കപ്പെടു തെറ്റ് ഒന്നും ഇല്ലാത്ത രൂപത്തിൽ ഇന്നലെ ചൊന്ന് ഉളു എടുക്കുമ്പോ കുറ്റങ്ങൾ നീങ്ങിപ്പോണ്ടതിനെ പറ്റിയാണ് ഉടെ അടുത്ത സ്റ്റെപ്പ് നിസ്കരിക്കുമ്പോഴും അവന്റെ തെറ്റുകൾ ഇല്ലാണ്ടായി പോണ്ടു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ചൊന്നത് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ആണ് റിപ്പോർട്ട് അപ്പോ തെറ്റുകൾ മായ്ക്കപ്പെടുകയുള്ള കാരണമാണ് അഞ്ചു നേരത്തെ നിസ്കാരം ഒരാൾ അഞ്ചു നേരം നിസ്കരിക്കടാണ്ടായെങ്കിൽ അതൊരു മുഅ്മിന്റെ വളരെ പ്രധാനപ്പെട്ട വിഷയമാണ് ഈമാനുള്ള ആളും ഈമാനില്ലാത്ത അവിശ്വാസിയും തമ്മിലുള്ള വ്യത്യാസം എന്താണ് അത് അവന് നിസ്കരിക്കടനാ ഇല്ലെന്ന് നോക്കിയിട്ടാണ് നിസ്കരിക്കടവനാണ് മുസ്ലിം മുഅ്മിൻ അല്ലാത്തവണു ഇസ്ലാമുമായിട്ട് എന്ത് വന്നാണ് അപ്പൊ നിസ്കാരം വളരെ പ്രധാനപ്പെട്ടതാണ് ഏത് സമയത്തും നിസ്കാരം പെടുക തീറ ഒരാൾ ചൊന്ന് തീയെടുത്ത് ഞങ്ങ ബാക്കി കുറെ കാര്യക്രമമെല്ലാം ആക്കടല്ലേ ചിലാൽമാർ കേക്കട ബാക്കി കുറെ സൽക്കർമ്മ അവിടെ സ്വതക്കാക്കിട് ഇവിടെ സ്വതക്കാക്കിട് അതുപോലെ കുറെ റിലീഫ് പ്രവർത്തനങ്ങൾ നടത്തിട് പലതും ആക്കിട് അതിനിടക്ക് ചില നിസ്കാരങ്ങൾ അപ്പറിപ്രായം എന്താവിടു സുബ്ഹാനല്ല വളരെ പ്രധാനപ്പെട്ടതിന് വിട്ടുട്ടു എന്തടമാ പരകത്തെ പോയ പോലത്തെ വിഷയാണ് അതൊരിക്കലും ശരിയല്ല നിസ്കാരം ഒഴിവാക്കിയിട്ട് ഞാൻ അതാക്കില്ല ഇതാക്കില്ല എന്ന് ചൊന്നിട്ട് കാര്യമില്ല നിസ്കാരമാണ് മെയിൻ സുബ്ഹാനല്ല അഫ്ളുൽ ഇബാദാത്തിൽ ബദനീയത്തി കുല്ലിഹ അസ്വല തടി കൊണ്ട് എടുക്കട എല്ലാ ഇബാദാത്ത് ആരാധനകളിൽ വെച്ച് വളരെ ശ്രേഷ്ഠമായത് ഏതെന്ന് കേട്ടെങ്കിൽ നിസ്കാരാണ് അപ്പൊ നിസ്കരിച്ചിട്ടാണ് ബാക്കിയെല്ലാം നിസ്കാരം വിട്ടിട്ട് നാൻ അങ്ങനെ ആക്കില്ല ഇങ്ങനെ ആക്കില്ല എന്ന് ചൊന്നിട്ട് കാര്യമില്ല നിസ്കാരമാണ് വളരെ പ്രധാനപ്പെട്ടത് അപ്പോ ആ നിസ്കാരത്തെ കാരണം കൊണ്ട് അള്ളാഹു കുറ്റങ്ങളെ മായ്ച്ചു കളയിടാ
நபி ஸல்லல்லாஹு அலைஹி வஸல்லமா தங்க வழிபாட்டித்து ஒரு நிலக்கும் நிஸ்காரத்துக்கு ஒரு பின்ன கன்செஷனும் அல்லங்கி ஒழிவு கேடு சொல்லகாவில் ஏது சமயத்து அவன் புத்தி பாக்கியுள்ள காலத்தோளம் அவனு நிஸ்கரிக்கணும்ட்டா நின்றுட்டா இல்லங்க தச்சிட்டு தச்சிட்டா இல்ல கிடந்துட்டு சுபஹானது எந்துமா இல்ல அவன் கண்ணு கொண்டுள்ள சிறிய சூஜனங்கள் அதெங்கிலும் அவனாக்கணும். அப்ப நிஸ்காரத்துக்கு ஒரு ஒழி ஒழிவே இல்லை. சுபஹானல்ல யாத்திர போண்டா அவனுக்கு உதொடுக்கோ தண்ணில்ல தயமுமாக்கள் அவசரமும் இல்ல எந்தாக்கும் ஆ சமயத்துக்கு வெள்ள ஹுர்மத்துண்டு கௌரவுண்டு அதரை மானிச்சு நிஸ்கரிச்சே தீரும் நிர்பந்தான். இனி ஒரு ஆள நஜஸ்ர உள்க பந்தாக்கிடு ஃபுல்லும் நைசான ஊர்த்தோளை முக்கி வச்சிடாருன்னு வேறிக்கா எந்த ஆக்கவும் சாத்தியம் இல்லை. என்னால எந்த ஆக்கணும் நிஸ்காரத்த டைம் ஆயிட்டுண்டா எங்க அவனு கழியும் போல நிஸ்கரிக்கணும் பின்ன மலக்கணும் அது வேற விஷயம். பட்சே ஆ டைமுக அத்திர வெள்ள வில உண்டு. அப்ப நிஸ்காரம் அஞ்சு வக்தில் ஏது கிருத்தியமாய டைமுலானோ சொந்தரு ஆ டைமுட தொட்டு ஒரிக்கலும் பிந்திக்கொகு தீரா பிந்திக்கிறது வெள்ள தெட்டானு கலா ஆக்கடே தெட்டானு பாடில்ல. அப்ப நிஸ்காரத்துக்கு டைம் உண்டு. ஒரு முஸ்லிம் நல்ல அவனுக்கு சமயத்தை கிரமீகரிக்கவும் சமயத்தை மௌல்யம் வேற கிளாஸ் எடுக்கிற அகத்தியம் இல்லை. தைனந்தின அவண்ட மேல் அல்லாஹு சுபஹானஹு வ தஆலா ஏல்பிச்சங்கத்த நிஸ்காரம் ஆ நிஸ்கார சமயபத்தமான அதுல ஒராள் நிஸ்கரிச்சோண்டு போயான்டா எங்க அவண்ட ஜீவிதத்துக்கு தனியே கிரமம் உண்டாவுடும் தர்த்தீப் உண்டாவுடும். பின்ன வேற ட்ரைனிங் கிளாஸுக்கு அவனு போகணுன்ட்டு இல்லை. எல்லா ஆள்மாரும் பாங்கா எங்கு ஆ சமயத்தங்க நிஸ்கரிக்கா நண்ட சொரெல்லாம் தீந்துட்டு அசர்ற ஒட்டிக முட்ட முட்டாவும்ப போய் ஊர் நிஸ்கரிக்கடல்ல அது சரியல்ல. எல்லாம் ஆயிட்டு பின்ன நிஸ்காரான்னு சொல்லும் போல ஆயிட்டு அதல்ல எல்லா தாட்டி முன்னொரு நிஸ்காரம் நிஸ்கரிச்சில்லங்க மனசுக்கு ஒரு ராகத்தை இல்லை ஆ ரூபத்துள்ள ஒரு அவஸ்தைக்கு எத்தணும். அப்ப சமயத்தை தொட்டு நிஸ்காரம் திந்திக்கொகு தீராம் ஃபவைலுல்லில் முசல்லீன் அல்லதீனஹும் அன் ஸலாத்திஹிம் சாஹூன் குர்ஆன் சொந்த நிஸ்காரத்தை தொட்டு அஸ்ரத்தையுள்ள ஆள்மார்க்கு நாசம் உண்டுன்னு சொன்னவோட ஒரு தஃசீர் அங்க ஆறான அல்லதீன யுஅக்கிருன ஸ்வலாத்த அன் வக்திஹா நிஸ்காரத்தை சமயத்தை தொட்டு பிந்திக்கிடங்கெத்த ஆள்மாருக்கு நாசம் உண்டு உண்டா ஒரு தஃசீர். இன்னொரு தஃசீர் நிஸ்காரத்தில் அஸ்ரத்தவான்மாரான பயபக்தி இல்லாத நிஸ்காரம் அதுவும் பாடில்ல. அப்போ நிஸ்காரத்தை டைமிட தொட்டு பிந்திக்கொகு தீரா கலா ஆக்கொகு தீரா எத்திர வெள்ள ஆளாயங்கும் நிஸ்காரம் விடுகில்ல. சிலப்பா சில கள்ள சைகன்மார் எந்தெங்கிலும் அங்க அல்புதம் காட்டுறாரு அல்புதம் காட்டிய உடனே ஆள்மார் அங்கள முட்டை போய் பூல்டேன்ட்டு உண்டு வேற எந்தும் நோக்குல்ல. அவன் நிஸ்கரிக்கிறானா அவன் அதாக்கடானா இதாக்கடானா எந்தும் நோக்குல்ல. மென்சம்மார ஹாலானது அல்புதம் கண்டுத்து அவட ஓடி போய் பூந்துட்டை அவன் சரியத்தெந்தும் பாலிச்சில்லங்கும் தொந்தர இல்ல. ஏது பெண்ணுக்கும் அவனு சிகிச்சாக்க ஏது பெண்ணும் அவன் வந்து தொடா எந்தும் ஆக்கா ஒரு பிரச்சனையும் இல்ல. சரியத்திர நியமங்கள் ஒன்றும் அவட பாலிக்கப்படல. எந்தோ சில அல்புதங்கள் காட்டுறா சைத்தான் விழிச்சிட்டும் அல்புதங்கள் காட்டுவது அவடல்லே அல்புதங்கள் பல இனங்கள் உண்டு. அப்போ ஈ அல்புதத்தை பிறகு சில ஜனசாமான்யார் பூல்டேன்ட்டு அங்க நிஸ்கரிக்கிறதே இல்ல. சிலப்போ நிஸ்காரான்னு சொல்றது அவனுக்கு இல்ல அங்கனை உண்டா. நபி ஸல்லல்லாஹு அலைஹி வஸல்லம் தங்கள் ஆட்டி வெல்ல ஆள் ஆறானுட நபி ஸல்லல்லாஹு அலைஹி வஸல்லம் தங்க நிஸ்காரம் ஒழிவாக்கிடா சுபஹானல்லாஹ். அப்ப அல்புதம் கண்டபாட பேக்கில் போண்டது சரியல்ல. ஒராள் அந்தரீட்சத்தில் பாரியோன்ட்டு தண்ணில் நடந்தோன்ட்டு என்னாலும் நீங்க வஞ்சிதர் ஆவண்டான்ட்டா இமாமிங்க சொந்தரே ஷரீஅத்ர அளத்த கோல் வச்சு நோக்கும்பா ஷரீஅத்தில் நூறு சேக்கட் அயாள் உண்டா எங்கிலானு அயாள முட்ட போண்டே இங்கன எல்லாம் மகான்மார் படிப்பாட்டிடார் சுபஹானல்லாஹ். அப்போ வளர சத்திக்கப்படும் நாயங்கத்த விஷயம் ஒரு பக்கம் ஒரு பெல்ல மகான் உண்டு ஒரு இமாம் கேட்டு தா இமாமோட பேர் இப்ப நான் ஒருக்குள்ள அங்கன நன்ன நனப்பு சரின்ட்டாயங்க அபு யசீதுல் இஸ்லாமி ரலியல்லாஹு அன்ஹு ஆயிட்டிக்கும். அங்கன போய் நோக்கும்போ அயாள் கிபிலத்த பாகத்துக்கு துப்பியோண்டு வெள்ள ஆளான அயாளட்டியும் உண்டு இல்லான்ட பாதிலே வந்துட்டா. காரணம் ஒரு சுன்னத்தை அயால் ஃபாலோ ஆக்கில்ல கிபிலத்துக்கு துப்பித்து பாடில்ல. அப்ப சுபஹானல்லாஹ். அப்போ நிஸ்காரம் மொழிவாக்கடங்கெத்த ஆள்மாறு கள்ள சேகம்மாராய் வரும்ப அல்புதம் காட்டியாருன்னு சொன்னு அங்கள பேக்கல் புல்டே அது சரியல்ல. சில ஆள்மாறு நிஸ்கரிக்கல அவள எவட நிஸ்கரிக்கிறேன்னு கேட்டேங்கு மக்கத்து நிஸ்கரிக்கிறேன். ஓஹ் ஒன்ற ஷேக் நிஸ்கரிக்கிறவட மக்கத்துல சுபஹானல்லாஹ் மக்கத்து நிஸ்கரிக்கிறேன். பாக்கி எல்லா காரியக்கிரமம் ஒன்றது கூட ஓணும் ஓண்ட பச்சாவுக்கு நிலநிற்புக்கு வேணாயிட்டு ஆள்மார மங்காக்கி விடுறா அதுக்கு ஒரு ஏஜென்ட் மாறுக்கிறாரு நிஸ்கரிக்கிற மக்கத்துன்னு. ஒண்ட மலமூத்திர பிராத்தமிக ஆவசியத்துக்கு ராயத்தில் உள்ள பள்ளியிலே கக்கூசுரம் விட்ட வேண்டா நிஸ்கரிக்கவும் மக்கத்து போண்டவள. அப்போ ஒரு ஆள் ஒரு தமாஷ ஜந்து நீ மூத்திர வீத்தோக்கும் மக்கத்துக்கே போகணும் உடனே போயிட்டு வீத்தணும் உடனே தீ வண்டு. இப்ப சில ஆள்மார் தட்டி பாக்கடை வஞ்சனாக்கடைன்ட்டு ஆள்மார பொட்டி சாக்கடை அதில் பெட்டு கொண்டங்கத்த ஆள்மார் உள்ளாரு நிஸ்காரம் விட்டுட்டு ஒன்றும் இல்லை. நிஸ்கரிக்காத்தவன் எந்த வழியானு முஹம்மது நபி ஸல்லல்லாஹு அலைஹி வஸல்லம் தங்க லோகத்தெற்றோம் வெள்ளி அஃலுல் மஹ்லூகாத் பக்ஷே
എത്രയാണ് നിസ്കരിച്ച ഫർള് മാത്രമാ, സുന്നത്ര അധ്യായം പിന്നെ വണ്ട്. സുബഹാനല്ല, നിസ്കരിച്ച് നിസ്കരിച്ച് കാലങ്ങ് നീര് കെട്ടി വയ്ത്തുണ്ടല്ലേ ചരിത്രം ചൊല്ലേ. അപ്പൊ നിസ്കാരം പുട്ടൊട്ടൊന്നുമില്ല, നിസ്കാരം കലാ ആക്കുകുത്തീറ. സുബഹാനല്ല. ഇമാം സൈനുദ്ദീൻ ഉൽ മഖ്ദൂം റളിയല്ലാഹു അൻഹു ഒരു സംഭവം ഉദ്ധരിക്കിട്. എന്താണത്? ഒരാള് അയാളെ സഹോദരിയുടെ ദഫനാക്കിത്ത്, സഹോദരിയുടെ ദഫനാക്കി വന്ന്, അങ്ങനെ വന്ന് നോക്കുമ്പോ അയാളൊരു സഞ്ചി പൈസ ഉള്ളെങ്കിത്തൊരു ഒരു പിന്നെ പേഴ്സ് ഈ കബറുക്ക് പോന്നുറു. അയാൾ കൊന്തില്ല. അങ്ങനെ വന്ന് നോക്കുമ്പോ അയാൾക്ക് നനപ്പയ്ത്ത് രണ്ടാമത് കബറുടെ മുട്ട പോയിട്ട് അതിനെ മാന്തി, കബറ് മാന്തി നോക്കുമ്പോ അൽമാരെല്ലാം പോയിടാറ്. ഫവജദൽ ഖബറ യഷ്തഇലു അലൈഹാ നാറാ, കബറിങ്ങനെ തീയാൾ ആളിക്കത്തിയോണ്ടുണ്ട്. സുബ്ഹാനല്ലാഹ്, സ്വന്തം സഹോദരിയുടെ ഖബറാണ്. ഫറദ്ദ തുറാബ ഇലൈഹ, മണ്ണിട്ടിട്ട് ഉമ്മടെ മുട്ട ബന്ത് പുൽപുട്ടിട്ട് കേടുത്ത്, യാ ഉമ്മ അഖ്ബിർനി അൻ ഉഖ്തി, നന്റെ സഹോദരിയുടെ ബഗ്ഗെ ഒന്ന് ചെല്ലണം ഉമ്മ. ഒമാ കാനത്ത് അമൽ, അവൾ എന്താക്കിയോണ്ടിന്നാൾ. ഒമാ സുആലുക്കാൻഹ, അവളെ തൊട്ട് നീ കേക്കൂ കാരണം എന്തരെ ഉമ്മ കേക്കിട്. അപ്പൊ ഇയാൾ ചൊല്ലു, യാ ഉമ്മി റഅയ്തു ഖബറഹ യസ്തഇലു അലൈഹാ നാറാ, ആ നന്റെ സഹോദരിയുടെ ഖബർ തീയാളിങ്ങനെ ആലിക്കത്തിയോണ്ടുണ്ട് നിറഞ്ഞോണ്ടുണ്ട്. ഫബക്കത്ത്, ഉമ്മ പുൽപുട്ടു. ഐമ ചൊന്തു, യാ വലദി കാനത് ഉഖ്തുക തതഹാവനു ബിസ്സലാ, നിന്റെ സഹോദരി നിസ്കാരത്തെ ഒരു നെഗ്ലെക്ട് ആക്കിയോണ്ടിന്നെക്കത്ത ആളാണ്. വത്തു അഖിറുഹാ അൻ വക്തിഹാ, നിസ്കാരത്തെ സമയത്തെ തൊട്ട് പിന്തിച്ചോണ്ടിന്ന ആളാണ്. കല ആക്കടെക്കത്താൾ, നിസ്കരിക്കടാൾ കല ആക്കടെ. അങ്ങനത്തെ ആൾമാർക്ക് ഇത്രയും വലിയ ശിക്ഷയാണ്. സുബ്ഹാനല്ലാഹ്. നിസ്കാരത്തെ സമയത്തെ തൊട്ട് പിന്തിക്കടാളാവസ്ഥ ഇതുണ്ടായെങ്കിൽ തീരെ നിസ്കരിക്കാത്ത ആളാവസ്ഥ എന്താണ്? അപ്പോ ഒരിക്കലും നിസ്കരിക്കാണ്ടിക്കരുതല്ല, നിസ്കാരത്തെ സമയത്തെ തൊട്ട് പിന്തിക്കുക തീറ. വളരെ ശ്രദ്ധിക്കണായെങ്കിലത്തെ വിഷയമാണിത്. എത്ര പ്രാധാന്യത്തോടെയാണ് മഹാന്മാർ ഇത് നമുക്ക് പഠിപ്പാട്ടി തന്നോണ്ടുള്ള. സുബ്ഹാനല്ലാഹ്. ആ അപ്പൊ നിസ്കാരം സന്തോഷം പറമ്പ നിസ്കാരം പൊടുറങ്കിത്താൾമാറുള്ള ആൾ ഔത്ത് നല്ല മങ്ങിലാണ്, മോളുടെ മങ്ങില. ആ സമയത്തോ സുബ്ഹാന മഞ്ചല്ല, മോളുടെ മങ്ങിലാണ്. നിസ്കാരങ്ങളില്ല, ഓളെ നല്ല ചമയിച്ചിട്ട് കൊമ്പം നിറാറ്, എല്ലാവിധ മേക്കപ്പും ആക്കിയിട്ട് തണ്ണി തട്ടുവാട്ടെങ്കിൽ മേക്കപ്പ് പോണ്ടുള്ള. അതുകൊണ്ട് ഒരു രണ്ടു നാൾ നിസ്കാരം ഇല്ല. പിന്നെ ജീവിതത്തെ വളരെ സന്തോഷമുള്ള ടൈം കടന്നു പോകുമ്പോ വരെ നിസ്കാരമില്ലാത്തെങ്കത്തെ ശൈത്താന്മാരായിട്ടാണ് പോണ്ടേ. ഓണു ഊറുണ്ട, ഓണു അങ്ങനത്തെ ഊണായെങ്കിൽ, ഓള് അങ്ങനത്തെ ഊണായെങ്കിൽ പിന്നെ ചെല്ലണ്ട. രണ്ടും ശൈത്താന്മാരായി, സുബയില്ല, മങ്ങിൽ തണ്ട് ലുഹുറും ഇല്ല. ഇനി ആ മങ്ങിലത്ത് പോയെങ്കിത്തെ കുറെ പെണ്ണിങ്ങ, അങ്ങക്ക് നിസ്കാരം ഉണ്ടാ? എല്ലാരെയും ആക്ഷേപിക്കലല്ല, പക്ഷെ നിസ്കാരത്തിൽ ശ്രദ്ധയില്ലാത്ത കുറെ ആൾമാരുള്ള ഔത്തുൽ ഗമ്മത്ത് വന്നിട്ടുണ്ടായ പിന്നെ നിസ്കാരം ഇല്ല, എനിക്ക് ലുഹുറില്ല, അസറില്ല, പോ, അതാണ്ട് ഫ്രീ. എന്തൊരു ദുരന്താണിത്! മങ്ങിൽ തണ്ട് നിസ്കാരം ഇല്ല, പ്രോഗ്രാം രണ്ട് നിസ്കാരം ഇല്ല, പുതിയ ആപ്പിളകില്ല, പുതിയ പെണ്ണുകില്ല, ഔത്ര ആൾമാർഗില്ല. ഈ മങ്ങിലത്തിൽ എന്തെങ്കിലും ബർക്കത്തുണ്ടാ? ഇതിലൂടെ ഉണ്ടാവുടെങ്കിത്തെ കിടാവു മക്ക എത്ര ബർക്കത്തുള്ള ആൾമാരായി മാറുവാർ. ഈ അസുൽ എത്ര നല്ല ഉണ്ടാ, അതനുസരിച്ചിട്ടാണ് ഫസുൽ സമവണ്ട മക്ക. അപ്പോ നിസ്കാരമില്ലാണ്ട് ലുഹുറില്ല, അസറില്ല, മഗ്‌രിബില്ല, ഇശാ ഇല്ല അവള. എന്നിട്ടോ ഭയങ്കര ഗൗജിൽ ഭാര്യയുമായി ബന്ധപ്പെടുമ്പോ ചെല്ലണെങ്കിത്തെ ദിക്റ് എഴുതി പോണ്ടെങ്കിത്തെ ആൾമാർ. ദിക്റ് എന്ത് ദിക്റാണ് ചൊല്ലണേ? അത് കറക്റ്റ് പഠിച്ചിട്ട് ചിലപ്പോ പോണ്ട. ആ സമയത്ത് ചൊല്ലണു ബിസ്മില്ല, ചൊല്ലണു ശൈത്താന്റെ ഓടുവാട്ടണു ദുവാർക്കണു. അപ്പൊ ഓണു നിസ്കരിക്കാത്തവണു, ഓള് നിസ്കരിക്കാത്തവളും ഉണ്ടായെങ്കിൽ പിന്നെ ശൈത്താന്റെ ഓടുവാട്ട ദിക്റ് ചൊല്ലേക്ക് എന്തൊരു അർത്ഥമുള്ള എന്നാണ് കേക്കടെ. ഇങ്ങപ്പുറത്ത് ശൈത്താന്റെ ഓടുവാട്ട ദിക്റ് ചൊല്ലുമ്പോ അപ്പുറത്ത് ശൈത്താൻ നിന്റെ ചിരിക്കട, ഓ നന്റെ ഓടുവാട്ട ശൈത്താന്മാർ, നന്റെ അട്ടി വലിയ ശൈത്താന്മാർ നിങ്ങളല്ലേ. കാരണം നീ ദുഹ്ർ നിസ്കരിച്ചില്ലേ, അസർ ഉണ്ട, മഗ്‌രിബ് ഉണ്ട്, ഇശാ ഉണ്ട്, ഒരു നിസ്കാരവും നിസ്കരിക്കാണ്ട് മങ്ങിൽ തണ്ട് വന്നിട്ട് ശൈത്താന്റെ ഓടുവാട്ടണോന്ന് ചെന്നിട്ട് ദുവാർക്കുമ്പോ വലിയ ശൈത്താൻ അപ്പുറം നിന്റെ ചിരിക്കുക, നീനെ വലിയ ശൈത്താൻ ഉണ്ട് ചെല്ലുവാ, നഴുതുവില്ല. എന്നിട്ടോ വിവാഹത്തെ പിറ്റാണ്ട് എനിക്ക് നിസ്കാരം ഉണ്ടാ, രണ്ടും ഒരുപോലത്തതാണെങ്കിൽ പിന്നെ ചെല്ലണ്ട. ഈ വിഷയത്തിൽ അങ്ങ് കുറുകലാട്ടയില്ല, പരസ്പര അഡ്ജസ്റ്റ്മെന്റ് ആണ്. അവണു ഇല്ല, അവണു ഇല്ല, ഓളും ഇല്ല. അള്ളാഹു ഞങ്ങളെയും ഞങ്ങളെ മക്കളെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. അപ്പോ നിസ്കാരത്തിൽ ശ്രദ്ധയില്ലാത്തെങ്കിലൊരു സമുദായമായി മാറിപ്പോണു കുത്തിയറ. നിസ്കാരം എല്ലാത്താട്ടി ഫസ്റ്റ് നിസ്കാരാണ്, അത് വളരെ ഗംഭീരമായിട്ട് അതിൽ എടുക്കണുണ്ടാണ്. സുബ്ഹാനല്ലാഹ്. നിസ്കാരത്തെ സമയത്തെ തൊട്ട് പിന്തിക്കുക തീറ. ഒക്കൈലുബിൻ അബി ത്വാലിബ് ചൊല്ലു, നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളൊട്ടിയ നടന്നു പോയോണ്ടിന്ന്, അപ്പോഴാണ് ഒരു ഒട്ടകം ഓടി വണ്ട്. വൽ വഹ്ഷു വൽ അസ്ജാറു ഖസ്സജദത് ലഹു വഅലൈഹി ഖസ്സല്ലം നബഅദ തശഹ്ഹുദി. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുട്ട ബറാത്ത മൃഗങ്ങളില്ല, അല്ലെങ്കിൽ കേസ് ചൊല്ലാത്ത ആൾമാരില്ല, മൃഗങ്ങളില്ല, പക്ഷികളില്ല, അല്ലെങ്കിൽ മരങ്ങളില്ല, എല്ലാവർക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊന്നുണ്ട്. അങ്ങനെ മൃഗങ്ങൾ മരങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുട്ട വന്ന് വിനയം കാണിക്കട്,
കല്ലുകൾ സലാം ചൊല്ലു ആ ഇന്നി ലഅഅരിഫു ഹജറൻ കാന യുസല്ലിമു അലൈഹ യലയ്യ ഖബ്ല അൻ നുബഅസ. ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ടാക്കുന്ന ഹദീസ്, നാണ് നബിയായി നിയോഗിക്കപ്പെടുന്ന 40 വർഷത്താട്ടി മുന്നിൽ മക്കത്തിൽ നാണ് നടന്നു പോയോണ്ടിക്കുമ്പോ നക്ക് സലാം ചൊന്നോണ്ടിന്റെ കല്ലിടെ പരിചയപ്പം നക്കുണ്ടു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുട്ട എല്ലാവരും അഭയാൻ എല്ലാവരും അവിടെ വേണ്ടാറ്. വലൈസ ലന ഇല്ലാ ഇലൈക ഫിറാറുന വഅയ്ന ഫിറാറുന നാസ ഇല്ലാ ഇലർ റുസുൽ. പ്രവാചകന്മാരെ മുട്ട അല്ലാണ്ട് ആൽമാർ എവിടെയാണ് ഓടിപ്പോണ്ടേ? മനുഷ്യന്മാർ മാത്രമല്ല മൃഗങ്ങൾ വരെ പക്ഷികൾ വരെ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുട്ട വന്ന് ആവലാതി ചെന്ന കേസ് ചെന്ന സംഭവങ്ങൾ ഹദീസറ ഗ്രന്ഥങ്ങളിലുണ്ട്. അങ്ങനെ ഒരു ഒട്ടകം ഓടി വണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുട്ട എത്തി തിന്നിട്ട് ചൊല്ലു, അൽ അമാനൽ അമാൻ അൽ അമാനൽ അമാൻ, നക്ക് നിർഭയം വേണു അഭയം വേണു. എന്താണ് നോക്കുമ്പോ ബാക്കിൽ ഒരു അനറബി ഒരു അറാബി ഗ്രാമീണ അറബി ഓടി വന്നോണ്ടുണ്ട്, ഊറിപ്പിടിച്ച ബാലുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് എടുത്ത് മാദാ തുരീദു മിൻ ഹാദൽ മിസ്കിൻ, ഈ പാവപ്പെട്ട ഒണ്ടട മുട്ടത്തെ നിങ്ങൾക്ക് എന്തരാവുകൊണ്ടു? അയാൾ ചെന്തു നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം ചെമ്മ പൈസ കൊടുത്തിട്ടാണ് നാൻ വാങ്ങിയത്, ഈ ഒണ്ട നണ്ട അനുസരിക്കില്ലേ, അതുകൊണ്ട് ആർത്തിട്ട് തിന്നുകാണ്, അങ്ങനെ ഒരു ഉപകാരാവട്ടെ ഞാൻ വിചാരിക്കടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒണ്ടടൊട്ടിയും ഉണ്ടു ലിമ തഴ്സി, എന്തികാണ് യജമാനക നീ എതിർകാട്ടെ? ഒണ്ട ചൊന്ന പല കല്ലസ്തു അഴ്സിഹി, യജമാനക നാൻ എതിർകാട്ടില്ലേ, അമൽ നക്ക് പണിയെടുക്കുക ആവാത്തത് കൊണ്ടല്ല നാൻ എതിർകാട്ടെ. പിന്നെയോ നാണ് ഏത് ഗോത്രത്തിലാണോ ഉള്ളേ അങ്ങ് ഇഷാ നിസ്കരിക്കില്ല, ഇഷാ നിസ്കരിക്കടാട്ടി മുന്നിൽ നിസ്കരിക്കാണ്ട് അങ്ങ് പറഞ്ഞിടെ. ആ അതുകൊണ്ട് ഇയാള് നിങ്ങളൊട്ടി ഒരു കരാറ് തർന്നു, സുബ്ഹാനല്ലാഹ്, ഒണ്ടയാണ് ചൊല്ലി, ഇനിമേൽ ഇഷാ നിസ്കാരം വിടില്ലാന്ന് ചൊന്നെങ്കിൽ നാണ് കരാറ് തന്നോണ്ടുള്ള അയാൾക്ക് നാൻ എതിർകാട്ടില്ലേ, ജീവനുള്ള കാലത്തോളം എതിർകാട്ടില്ല. എന്ത് അങ്കൊരു അതാബ് വന്നിട്ട് നാണും അതിൽ പെട്ടുപോയെങ്കാൻ ചൊല്ല പേടിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ അയാളെ മുട്ടത്തെ കരാറെടുക്കിട് വണ്ട അവിടെ തിരിച്ചു കൊണ്ടുണ്ടാണ്. അപ്പോൾ ഒട്ടകത്ത് വരെ പേടിയാണ്. നിസ്കാരം എത്ര ഗംഭീരമാണ്, എത്ര ഗൗരവ ഉള്ളതാണ്. അപ്പൊ ഒരു കാലത്തും നിസ്കാരത്തെ ഒഴിവാക്കിടെതിരെ വിട്ടിട്ടു നിസ്കാരം സമയത്തെ തൊട്ട് പിന്തിക്കുക വരെ പാടില്ലാണ്ടാണ് പവിത്ര ഇസ്ലാം പടിപ്പാട്ടിയോണ്ടുണ്ട് ഉള്ള ഇസ്ലാം. നിസ്കാരത്ത് അത്രയും വലിയ പ്രതിഫലങ്ങളാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ നമുക്ക് വാഗ്ദാനാക്കി പടിപ്പാട്ടി തന്നെ. ഇനി 12-ാമത്തെ ഹദീസ്, അൻ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ഖാൽ ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹുബ്ബിബ ഇലയ്യ മിനദ്ദുനിയ അന്നിസാ വത്തീബ് വജഅല ഖുർറത്തു ഐനീ ഫിസ്സലാ. ഹുബ്ബിബ ഇലയ്യ മിനദ്ദുനിയ, ദുനിയാവിൽ നിന്ന് നക്ക് ഇഷ്ടമാക്കപ്പെട്ട് അന്നിസാ ഉവത്തീവ്, പെണ്ണുങ്ങ അതുപോലെ സുഗന്ധം, പെണ്ണുങ്ങളൊട്ടിക ഇഷ്ടമാണ്. ഏത് കാലഘട്ടത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ലെ, പെണ്ണും ചൊന്നെങ്കിൽ പെണ്ണ് ജനിച്ചിത്തിൻ ചൊന്നെങ്കിൽ മുഖം കറുത്തു വൈത്ത്, വൈദാ ബുഷ്റ അഹദുഹും ബിൽ ഉൻസാ ലല്ല വജ്ഹുഹു മുസ്വദ്ദം വഹുവ കലീം യതവാറാ മിനൽ ഖൗമി മിൻ സൂഇ മാ ബുഷ്റ ബി അയുംസികുഹു അലാ ഹൂനിൻ അം യദുസ്സുഹു ഫിത്തുറാബ് അലാ സാഅ മാ യഹ്കുമൂൻ. പരിശുദ്ധ ഖുർആൻ ചൊല്ലെ, പെൺകുഞ്ഞ് ജനിച്ചിട്ടുള്ളത് ബുഷിറ സന്തോഷ വാർത്തയാണ്, പക്ഷെ അങ്ക് സന്തോഷമല്ല, പെൺകിടാവ് ജനിക്കരുത് വലിയ കൊസിയാണ് സന്തോഷം. പക്ഷെ ആ സന്തോഷ വാർത്ത അങ്ങളൊട്ടിക പോയി ചൊന്നെങ്കിൽ വല്ല വജുഹു മുസ്വദ്ദൻ വഹുവ കലീം, മുഖം മൊത്തം കറുത്തു വൈത്ത് ഭയങ്കര അർസാണ്. പിന്നെ ഉണ്ട് ആൽച്ചന, ഈ ആൽമാറ മുട്ടത്തെ മറിഞ്ഞിട്ട് തെക്കൊണ ചങ്കിയാവിടും പെൺകിടാവുടെ അബ്ബ, അല്ലെങ്കിൽ പെൺകിടാവുടെ ആറടി മണ്ണിൽ കുഴിച്ചു മൂടണ. സാമാ ഖുർആൻ ചൊല്ലു, അങ്ങ വിധിക്കരുത് എത്ര മോശമാണ് ശരിയല്ലാണ്, ശക്തമായി എതിർക്കിട് ഖുർആൻ. അപ്പോ പെൺമക്കൾക്ക് ഏറ്റവും വലിയ സ്വാതന്ത്ര്യം കൊടുത്തെങ്കത്ത അങ്ങളെ ഹക്ക് സംരക്ഷിച്ചെങ്കത്ത നേതാവാണ്. ഹജ്ജത്തുൽ വദാഇയുടെ പ്രസംഗത്തിൽ വരെ പെണ്ണുങ്ങളെ നിങ്ങൾ ജാഗ്രത ആക്രമിക്കൂ തീരാൻ ചൊല്ല രൂപത്തിൽ ലോകത്തേറ്റവും വലിയ സ്ത്രീ വിമോചക പെണ്ണുങ്ങൾക്ക് വേനായി ശബ്ദിച്ചെങ്കത്ത നേതാവാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്ന് കുറെ ആൾമാർ ചെല്ലാറല്ലേ, നീ ഇസ്ലാമും ചെന്നെങ്കിൽ പെണ്ണിടെ തളച്ചിട്ട് അവൾക്ക് ഒരു സ്വാതന്ത്ര്യവും കൊടുക്കില്ല, അങ്ങനെ ഇങ്ങനെ ചൊല്ലത് യഥാർത്ഥത്തിൽ അക്രമാണ്, ബെർദകാണ്, അജ്ഞാനാണ്, അസൂയയാണ് അങ്ങ് ചെന്നോണ്ടുള്ളേ. വാസ്തവത്തിൽ പെണ്ണുക ഇസ്ലാമിടെ പോലെ ആ ഗൗരവവും ആദരവും മഹത്വവും കൊടുത്ത ധർമ്മം ഏതാണ്? പെണ്ണുറതെല്ലാം ആണ് ആക്കിക്കൊടുക്കണു, ആണാണ് അവളുടെ ചെലവെല്ലാം വഹിക്കണായ ആള്, പെണ്ണ് റാണി റാണിയുടെ പോലെ നിൽക്കണായെങ്കത്ത ആളാണ്. പെണ്ണ് ചിലപ്പോൾ പിന്നൊരാൾ അവലംബയില്ലാണ്ട് പോകാവാത്തവളാണ്, അതുകൊണ്ട് പുറത്തു പോകുമ്പോ ഒരു സെക്യൂരിറ്റി പെണ്ണുക വേണു. രാഷ്ട്രപതി പറമ്പ, പ്രധാനമന്ത്രി പറമ്പ, ഒട്രാസി സാമാന്യ ആൾമാർ ബസ്സിൽ കയറി നടക്കും പോലെ പോകും പോലെ അവണു പോണുകൂടാ ഇല്ല, പ്രധാനമന്ത്രി പറമ്പ എത്ര സെക്യൂരിറ്റിയാണ്, അപ്പൊ ആരെങ്കിലും ചെല്ലാറാ പി എം ഒരു സ്വാതന്ത്ര്യവും ഇല്ല ചൊല്ലവണ് വെഡിയാണ്. അതുപോലെ പെണ്ണുക വലിയ സെക്യൂരിറ്റി ഇസ്ലാം കൊടുത്തു, വലിയ ആദരവാണ്.
പിന്നൊരാൾ അവലംബിച്ച് അവൾ നിൽക്കണു, അവളുടെ പ്രകൃതി അങ്ങനെയാണ്. ആ സുബഹാനല്ല, അതിനർത്ഥം അവൾക്ക് വിലയില്ല, മഹത്വം ഇല്ലാണ്ടല്ല. ഈ നല്ലമുളവ് ഒരു സാധനമുണ്ട്, ഒരു വള്ളി നല്ലമുളവ്, ആ നല്ലമുളവ് അതക്ക് നേരെ നിൽക്കണമെങ്കിൽ ശക്തി ഒന്നും ഇല്ല. പിന്നൊരു മരത്തെ ചുറ്റിട്ടാണ്, തെങ്ങടെ മരത്തം അല്ലെങ്കിൽ വേറെ മരത്തം ചുറ്റിട്ടാണ് അതുള്ളേ. എന്നാലോ പിന്നൊരാളെ അവലംബിച്ച് നിൽക്കണമെങ്കിൽ ഈ നല്ലമുളവ് വിലയില്ലാത്തത് കൊണ്ടാ. ആ തേങ്ങരാട്ടി എത്ര വിലയാണ് ഒരു കെ ജിക്ക് ഈ നല്ലമുളവുകളിൽ? അപ്പൊ അവലംബിച്ചിട്ട് എന്നതുകൊണ്ട് മൗല്യമില്ല, വിലയില്ലാണ്ടാവില്ലേ? ഏത് ബുദ്ധിയുള്ള ആൾമാർക്കും ആൽച്ചനാക്കുക അവിടുതാണ്. ഇസ്ലാമിന്റെ പകി അധ്യയനാക്കുമ്പോ ഇസ്ലാം പെണ്ണുക വലിയ മഹത്വമാണ് കൊടുത്തിട്ടുള്ളത്, സുബഹാനല്ല. അപ്പൊ ഏതായാലും ഇക്കട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കാലഘട്ടത്ത് ചൊന്തു പെണ്ണ് ഡൊട്ടി എനക്ക് ഇഷ്ടമാണ്, പോണുന്നു ഭാര്യമാരെ മങ്ങിലേക്ക്, അങ്ങളെല്ലാം ചന്തത്തിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നോക്കി. പിന്നൊന്ന് വത്തീവ് സുഗന്ധത്തൊട്ടിയ വലിയ ഇഷ്ടമാണ്, സെന്റ് കുറെ പൈസ ചെലവാക്കിയോണ്ട് ഇന്ത് സെന്റ്, സുഗന്ധം നല്ല സുഗന്ധം. അപ്പൊ സുഗന്ധത്തൊട്ടിയ നങ്കും പിരിസാവണം, ഏതോ ഒരു 10 രൂപയുടെ സെന്റ് എടുത്തിട്ട് ഒരു വർഷ പൂർത്തി അത് യൂസ് ആക്കട, അതല്ല. നല്ല സെന്റ്, നല്ല സുഗന്ധം, നല്ല മണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇഷ്ടമാണ്. പക്ഷെ ഈ ജണ്ട് ഇഷ്ടം ഇന്നെങ്കിലും നന്റെ കൺകുളിർക്ക സന്തോഷം നക്കുണ്ടാവുടെ നിസ്കാരത്തിൽ മാത്രമാണ്. അപ്പൊ നക്ക് കൺകുളിർക്കെ വല്ലാത്ത സന്തോഷം ഉണ്ടാവണം ഉണ്ടായെങ്കിൽ നന്റെ റബ്ബുടൊട്ടി നടത്തുന്ന മുനാജാത്തിലാണ്, ആ സംബോധനയിലാണ് നക്ക് വലിയ സന്തോഷം. അപ്പൊ നിസ്കാരത്ത് കടന്താ വലിയ സന്തോഷമാണ്. ടെൻഷൻ വന്നെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലു, അരിഹ്നായ ബിലാൽ, നിസ്കാരം കൊണ്ട് നമുക്ക് റാഹത്തെടുക്ക. അപ്പൊ നിസ്കാരമാണ്, പ്രയാസങ്ങളിൽ നിന്നുള്ള മോചനമാണ് നിസ്കാരം. ആ നിസ്കാരത്തെ ഒരിക്കലും വിട്ടുപോണു തീറ, നക്ക് കൺകുളിർക്കെ വല്യ സന്തോഷം നിസ്കാരത്തിൽ ഉണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ പഠിപ്പാട്ട്, ഇന്ന സ്വലാത്ത തൻഹാ അനിൽ ഫഹ്ഷാ ഇവൽ മുങ്കർ, നിസ്കാരം മോശമായ കാര്യങ്ങളിൽ നിന്ന് മനുഷ്യന്മാരെ തടയിട്, നിഷിദ്ധമായ കാര്യങ്ങളിൽ നിന്ന് തടയിട്, ബെടക്കിൽ നിന്ന് തടയിട്, നിസ്കരിക്കണു. ആത്മാർത്ഥതയോടെ നിസ്കരിക്കുമ്പോ മോശമായ കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുക അവിടുണ്ട്, പരിശുദ്ധ ഖുർആനാണ് ചൊന്തന്നോണ്ടുള്ളത്. അപ്പൊ നിസ്കാരം വളരെ ഗൗരവമുള്ളതാണ്, മഹത്വമുള്ളതാണ്, ഒരു കാലത്തും അത് വിട്ടുവിടവുള്ളതല്ല. ഈ ശ്രദ്ധ എപ്പോഴും നമുക്ക് ഉണ്ടാവണം. അതിരൊട്ടിയെ നിസ്കാരത്തിൽ സുബഹാനല്ലാഹ് നിസ്കരിക്കുമ്പോ ആത്മീയമായ പരലോകത്ത് എന്തെല്ലാം പ്രതിഫലങ്ങളാണ്, അതിരൊട്ടിയ ഭൗതികമായ ലാഭവുമുണ്ട്. ഇസ്ലാമുടെ എല്ലാ ഇബാദത്ത്, ഏത് ഇബാദത്ത് നിങ്ങൾ എടുത്തു നോക്കിയെങ്കിലും എല്ലാത്തിലും ശരീരത്തിന് നല്ല ആരോഗ്യമുണ്ട്. ഒരാളെ പറ്റി എഴുതിയത് ഞാൻ വായിച്ചിട്ട് ഇന്ന് ഉറപ്പക്ക, ഒരാളിങ്ങനെ ശ്രദ്ധിക്കൽ നിസ്കരിക്കട, ഒരാളെ ഒരു അമുസ്ലിമായ ആൾ ശ്രദ്ധിക്കുമ്പോ സുബഹാനല്ലാഹ് എന്താണ്, അയാൾ നിന്ദ്ര, അയാളെ കൈ ഇങ്ങനെ മേൽപോയോണ്ടുണ്ടു, റുക്കൂപോണ്ടു, സുജൂതുകൊണ്ടു, ഇങ്ങനെ എല്ലാം അവിടെ ഒരു പിന്നെ അയാളെ തടി ചലിച്ചോണ്ടുണ്ട്, ആക്റ്റീവായോണ്ടുണ്ട്. അങ്ങനെ അയാൾ അത്തഹിയാത്ത് തെച്ചപ്പ ഇയാൾ ചൊള്ളു, ഈ മനുഷ്യരുടെ ശരീരത്തെ എല്ലാ ജോയിന്റുകും വ്യായാമ ഐത്ത് ആരോഗ്യമാണ്, ഇനി ഈ കൽത്തറ രണ്ട് ഭാഗത്തെ ആ നറമ്പു അവിടെ മാത്രമാണ് തെല്ലു വ്യായാമം ബാക്കിയുള്ളേ. അത് നോക്കുമ്പോ അസ്സലാമു അലൈക്കും റഹ്മത്തുള്ള അപ്പുറത്തി ഇപ്പുറത്തി ഇയാൾ തിരിക്ക് നോക്കുമ്പോ തടിയുടെ സമ്പൂർണ്ണ ഭാഗത്ത് ആരോഗ്യമാണ്, വ്യായാമമാണ് നമാസിലൂടെ നിസ്കാരത്തിലൂടെ കിട്ടിയോണ്ടുള്ളേ. അപ്പൊ നിസ്കാരം ആത്മീയമായ ഉയർച്ചകും പരലോകത്തെ പ്രതിഫലത്തുകും സ്വർഗത്തിക്ക് പോർണുകും കാരണമാണ്. അതിരൊട്ടിയ ദുനിയാവിലും ലാഭമുണ്ടു, നോമ്പെടുത്തു നോക്കിയെങ്കും സക്കാത്ത് എടുത്തു നോക്കിയെങ്കും എല്ലാത്തിലും ഭൗതികമായ ലാഭങ്ങൾ അള്ളാഹു വെച്ചിട. അപ്പൊ നിസ്കാരം ഒരിക്കലും ഒഴിവാക്കപ്പെടുക തീറ, നിസ്കാരം വളരെ ശ്രദ്ധയോടെ വേണുണ്ടാണ് സുബഹാനല്ലാഹ്. ആ നിസ്കാരത്തിൽ നല്ല ഖുശൂഉ ഭയഭക്തി നിസ്കാരത്ത് കടന്നാൽ പിന്നെ റബ്ബുടെ നനപ്പ് മാത്രം, അള്ളാഹുടെ നനപ്പല്ലാത്ത പലപ്പോഴും നമുക്ക് വേണ്ടില്ല. എന്തെല്ലാം ഓർമ്മകളാണ് നിസ്കാരത്തിൽ വേണ്ടേ. ഫവൈലുല്ലിൽ മുസല്ലീനല്ലദീനഹും അൻ സലാത്തിഹിം സാഹൂൻ, നിസ്കാരത്തിൽ ഭക്തി ഇല്ലാത്ത ആൾമാർക്ക് നാശമുണ്ടുകൊണ്ട് ഖുർആൻ ചൊല്ലും. അപ്പൊ നല്ല ഭയഭക്തിയാണ് നിസ്കാരത്തിൽ വേണായ. നിസ്കാരത്ത് കിടക്കുമ്പോ ഭയങ്കര ലദ്ദത്തും ടേസ്റ്റുമാണ്, ഒരു രണ്ട് മിനിറ്ററുകൾക്ക് അതിനെ തീർത്തിട്ട് ഓടി വേണ്ടല്ല. നല്ല ഭയഭക്തിയോടെയുള്ള നല്ല ആത്മീയമായ ടേസ്റ്റ് കിട്ടണമെങ്കിൽ നിസ്കാരമാവണോണ്ടാണ് ഖുർആൻ ചൊല്ലേ. അപ്പോ നിസ്കാരം ഭയഭക്തിയുള്ളെങ്കിൽ നിസ്കാരമാവണു, അത് ഒട്രാസിയാവുക തീറ. ആ നിസ്കാരത്ത് കിടക്കുമ്പോ വേറെ ചിന്തകൾ പറഞ്ഞു തീറ, അള്ളാഹു അക്ബർ ചൊന്ന് കൈകെട്ടിയെങ്കിൽ അള്ളാഹുടൊട്ടിയ മാത്ര ഉള്ള സംസാരമാണ്, സംബോധനയാണ്, മുനാജാത്താണ്. മുനാജാത്തുൽ അബ്ദി ലിറബ്ബി, ഒരടിമ ഒരു ദാസൻ തന്റെ റബ്ബുടൊട്ടി നടത്തണമെങ്കിൽ സംഭാഷണയാണ് നിസ്കാരം. ആ നിസ്കാരത്തിൽ വേറെ ഒരു ചിന്ത പറഞ്ഞു കുത്തീറ, നാണ് ഒരാളിലൊട്ടിയ മുണ്ടിയോണ്ടുള്ള, അയാളിലൊട്ടിയ മുണ്ടുമ്പോ നാണ് അയാളെ നോക്കുള്ള, നാണ് അപ്പുറം നോക്കിയിട്ട് മുണ്ടരേണ്ടായെങ്കിൽ അയാൾക്ക് എത്ര അർസ വരും, അല്ലെങ്കിൽ നക്കെത്ര അർസ വരും, ആൾമാർക്ക് എത്ര അർസമുണ്ട് എങ്കിൽ റബ്ബുടൊട്ടിക മുണ്ടരേൻ ചൊന്ന് നാൻ കൈകെട്ടിയിട്ട് ആറൊട്ടിക മാ മുണ്ടിയോണ്ടുള്ള അങ്ങാടിയിലെ കച്ചവടത്തെ വിശേനക്ക് നടപ്പാവുള്ളൂ.
അല്ലെങ്കിൽ ബാക്കി നിന്റെ ദൈനംദിന കാര്യങ്ങൾ നനപ്പാവുള്ളൂ, മറന്നത് നിസ്കാരത്തിൽ നനപ്പാവുള്ളൂ. ഇങ്ങനെയെല്ലാം നിസ്കാരത്തിൽ അവിടെ ഉണ്ടായെങ്കിൽ ഈ നിസ്കാരത്തിൽ ഒരു ഹുഷൂ കിട്ടിയിട്ടില്ല, ഭയഭക്തി കിട്ടിയിട്ടില്ല. ഭയഭക്തി ഇല്ലാത്ത നിസ്കാരം നിസ്കാരമേ അല്ല, അത് സ്വീകരിക്കപ്പെടില്ല എന്ന് ചൊന്ന മഹാന്മാരെല്ലാം ഉള്ളാർ. അങ്ങനെയാണെങ്കിൽ ഞങ്ങളുടെ അവസ്ഥ എന്തായിട്ട് കുറബേ? മാതല്ലാ, അള്ളാഹു കാക്കട്ടെ. അപ്പ നിരന്തരമായി ഉറക്കമേ ആവില്ല, തീരെ എത്ര ഒരു ഏകാഗ്രത നിസ്കാരത്തിൽ ഉണ്ടാക്കുള്ള ശ്രമം നടത്തുന്നു. ആ നാണ് നിസ്കരിക്കുന്ന ഒരു 5 മിനിറ്റ് അവിടെ വേറെ ഒരു ചിന്തയും വരാത്ത രൂപത്തിലുള്ള നിസ്കാരം അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. ആ നിസ്കാരത്തിലാണ് വാല്യൂ. അല്ലെങ്കിൽ ഒട്രാസി ഓണു മഗ്രിബുകു അങ്ങടിക്ക് വായിലിട്ട് വന്ന, അല്ലെങ്കിൽ ഇഷാഗ് വായിലിട്ട് വന്ന, നിസ്കാരത്ത് കൈയിട്ടുമ്പോ എല്ലാം നനപ്പായണ്ടുണ്ട്. ആർക്ക് കട കൊടുക്കുകൊണ്ട്, ആരത് കിട്ടുകൊണ്ട്, ഇതെല്ലാം ഓർമ്മയുടെ നിസ്കാരത്തിലാണ്, കണക്കാക്കുടെ നിസ്കാരത്തിലാണ്. എങ്കിൽ ഈ നിസ്കാരം വെറുതെ കൈത്ത്. പലപ്പോഴും എന്തെല്ലാം ചിന്തകളാണ് നിങ്ങളെ കൽബുക വേണ്ടേ? അപ്പൊ നിസ്കാരം സമ്പൂർണ്ണമായിട്ടുള്ളതിന്റെ സൂചനയാണ്, അടയാളാണ്. സയ്യിദുന ഇമാമുൽ ആലം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു ലോകം കണ്ട ഏറ്റവും വലിയ, സുബ്ഹാനല്ലാഹ്, ഏറ്റവും വലിയ മഹാനാണ്, ലോകം കണ്ട ഏറ്റവും വലിയ മഹാൻ, ബുദ്ധിജീവിയാണ്, ബുദ്ധിമാനാണ്. ആ അബൂ ഹനീഫ ഇമാം റഹ്മത്തുല്ലാഹി അലൈഹി മുട്ട ഒരാൾ വണ്ട്, ഒരു സാമാന്യനായ ആൾ, ഞങ്ങളെ പോലത്തെ ആളായിട്ട് വന്നിട്ട് ചൊല്ലും, എന്റെ പൈസ കാണ്ടില്ല, ഒരു പക്ക വെച്ച പൈസ കാണ്ടില്ല, എന്തൊരു പരിഹാരം? അബൂ ഹനീഫ ഇമാം ചെന്ന് പോയി നിസ്കരിക്കും. അബൂ ഹനീഫ ഇമാം ബുദ്ധിമാൻ എന്നാ ചെന്നല്ല, ഇയാൾക്കുള്ള പരിഹാരം എന്തിനുണ്ട്? അബൂ ഹനീഫ ഇമാം കൊന്നുണ്ട്, ഷെയ്ത്താൻ ബുടല കൊണ്ട് നിസ്കരിക്കൂ. അങ്ങനെ ഇയാൾ ഗൽബ് തേത്ത് പൈസ കാണ്ടില്ലെങ്കിൽ നിസ്കാരം അങ്ങനെ ഒന്നുണ്ട? കാത് എറുമ്പുപോയക്ക് കണ്ണു കൂതിട്ട് എന്തെങ്കിലും ലാഭം ഉണ്ടാ? കാത് കൂതണ്ടേ? പക്ഷെ അബൂ ഹനീഫ ഇമാം ചെന്നത് കറുത്തുണ്ട്, അത് വേറെ വിഷയമാണ്. കൂടെ പൈസ കാണാത്തക്ക് നിസ്കരിച്ചിട്ട് എന്താക്കണം? വിചാരിച്ചാൽ നിസ്കരിച്ചിട്ട് പോയിട്ട് അങ്ങനെ നിസ്കരിക്കുക തുടങ്ങുമ്പോ ഇബിലീസ് കൊണ്ട് പുടാണ്, അപ്പമേ നനപ്പയത്തുണ്ടോണു, നനപ്പായപ്പോ ഓണു കിട്ടിത്ത് പൈസ, സന്തോഷം കൊണ്ട് വന്ന് ഓടി വന്ന് ചെന്ന, ഓ വന്നിട്ടുണ്ട് നക്ക്, നിന്റെ ഇബിലീസ് നിസ്കരിക്കുക വിടില്ല, നിക്കുള്ള പരിഹാരം അതാണ്. എന്നാലും ശുക്രായിട്ട് കുറച്ച് ആരെ നിസ്കരിക്കാൻ തല്ലേ? അത് വേറെ വിജയാണ്. പൈസ കിട്ടിയാൽ പിന്നെ ഉണ്ടാ, പാലം കടക്കിടത്തോളം നാരായണ, പാലം കടന്നാൽ പിന്നെ ഡാഷ് ബാരൻ ചെന്നറ. അതുപോലെ ആ സമയത്തോണ്ട് ശുക്രെല്ലാം ചേഞ്ച് ആവും. അപ്പൊ കൂടെ അവണ്ട് നിസ്കരിക്കും ഇബിലീസ് വിട്ടില്ല. അപ്പൊ അങ്ങനെയല്ല, നിസ്കാരാൻ ചൊന്നെങ്കിൽ എല്ലാ സമയത്തും ഇന്നലെ ചൊന്നല്ല, വന്തിവാറു സലാത്തി ബാഴസ്വൻ, ഒരു നിസ്കാരമായാൽ പിന്നെ അടുത്ത നിസ്കാരത്തെ ബഗ്ഗെയാണ് ചിന്ത. ഒരു നിസ്കാരം വിത്തു നഷ്ടപ്പെട്ടു പോയെങ്കാ സുബഹാനല്ലോ, എന്തെല്ലാം ആ പ്രായശ്ചി താക്കിങ്കത്ത മഹാന്മാരുള്ളാർ. ഇമാം ബഹുമാനപ്പെട്ട ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുടെ അസർ നിസ്കാരം ജമാഅത്തായി നഷ്ടപ്പെട്ടപ്പോ ഏതൊരു തോട്ടത്തിക്ക് പോയ കാരണം കൊണ്ടാണോ നഷ്ടപ്പെട്ടത്, ആ തോട്ടം അള്ളാഹുടെ വജിയിൽ സദക്കാക്കി വിട്ടുത്തു. ആ തോട്ടം നക്ക് വേണ്ട. എങ്കിൽ നിസ്കാരത്തൊട്ടി അങ്കുള്ള ആ ഒരു ശ്രദ്ധ എത്രയാണ്? സയ്യിദുന മുആവിയ റളിയല്ലാഹു അൻഹു ഒരു നാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളൊട്ടിയുള്ള സുബ്ഹ് നിസ്കാരം ജമാഅത്തായിട്ട് നഷ്ടപ്പെട്ടു, അതിന്റെ പേരിൽ വലിയ ബേജാറാണ്. പിന്നൊർക്ക് അങ്ങനെ നിസ്കാരം കലാവുടെ അല്ലെങ്കിൽ നഷ്ടപ്പെടുന്ന എന്താ ജിലിന്ത് ജമാഅത്ത്? അപ്പോ ഒരാൾ വന്ന് ഒന്നിത്തിരി, ഇബിലീസ് ആണ് വന്ന് ഒന്നിത്തിരി. ഇബിലീസ് വന്ന് ഒന്നിയ മഹാൻ കേടുത്ത അത്ഭുതം, നീ എന്തിക്ക് നിന്റെ വണ്ണത്തി കൊണ്ടുള്ളേ? അപ്പ അവൻ ചെന്ന പലക്ക, ഇബിലീസ് ആരെങ്കിലും നന്നാവുകപ്പെട്ടാണാ? ഇബിലീസ് ചൊല്ല പലക്ക, ഇണ്ട് വീണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളൊട്ടിക്ക് നിങ്ങളെ നിസ്കാരം നഷ്ടപ്പെട്ടിട്ടുണ്ടായെങ്കിൽ നിങ്ങക്ക് വലിയ ദുഃഖാവും ബേജാറാവും. കഴിഞ്ഞ കുറി അങ്ങനെ ഒരുക്ക നഷ്ടപ്പെട്ടപ്പോ ഭയങ്കര ദുഃഖാക്കിടാറ് നിങ്ങക്ക്, ഭയങ്കര ബേജാറായിട്ട്. അപ്പൊ ആ നിസ്കാരത്തെ എത്രമ ഇരട്ടി പ്രതിഫലം അള്ളാഹു നിങ്ങക്ക് തന്നറ മനസ്സിൽ വന്ന ദുഃഖത്തെ കാരണം കൊണ്ട്. ഇണ്ടും നിസ്കാരം പോയെങ്കിൽ അതേപോലെ ദുഃഖിച്ചെങ്കിൽ അതിലെ ഇരട്ടി ഇരട്ടി പ്രതിഫലം നിങ്ങക്ക് കിട്ടില്ലേ? നിങ്ങക്ക് ഇരട്ടി പ്രതിഫലം വേണ്ട, കിട്ടരുത് മാത്രമേ. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾ വന്തിയോണ്ടുള്ളേ ഇബിലീസ് ചെന്നാട്ടാ ലഅനത്തുല്ലാഹി അലൈഹി. ഇവിടെ സംഭവം അതല്ല, മുആവിയ റളിയല്ലാഹു അൻഹു അല്ലെങ്കിൽ അതുപോലത്തെ സ്വഹാബത്ത് അങ്ങളെ മനസ്സിൽ ഈ നിസ്കാരത്തൊട്ടിയ ഇന്നെങ്കത്ത് ആ ഒരു സംബന്ധം എത്രയാണ്, എത്ര മാത്രം ഒരു ഗൗരവ ഗമന നിസ്കാരത്തൊട്ടി അങ്കിത്ത്. അതുകൊണ്ട് ഒരു കാലത്തും നിസ്കാരം വിടുക തീറ. 7 വർഷമായെങ്കിൽ മക്കളൊട്ടിയ നിസ്കാരം കൊണ്ട് കൽപ്പിക്കണു. സുബ്ഹാനല്ലാഹ്. ബഹുമാനപ്പെട്ട റഈസുൽ ഉലമ ഈ സുലൈമാൻ ഉസ്താദിനെ പറ്റി ചൊല്ലണം എന്ന് കേട്ട്, വേഗ കോളേജിൽ ഔത്തു വന്നിട്ടുണ്ട് അല്ലെങ്കിൽ ദർശവിക്കടവിടെ ഔത്തു വന്നിട്ടുണ്ട്. എന്തിനാണ് കിടാവുക? 7 വർഷമാണ്. 7 വർഷമായപ്പോ നിസ്കാരം കൊണ്ട് കൽപ്പിക്കുക വന്നേ. സുബ്ഹാനല്ലാഹ്. അപ്പൊ മക്കൾക്ക് 7 വർഷമായിട്ടുണ്ടായെങ്കിൽ നിസ്കാരം കൊണ്ട് ഞങ്ങളൊട്ടിയ കൽപ്പിക്കണു, ഉറങ്ങട്ടും ചെന്ന് വിടരല്ല. 10 വർഷമായെങ്കിൽ നിസ്കരിക്കാത്തതിന്റെ പേരിൽ അടിക്കൊണ്ടുകൊണ്ട് വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെന്നില്ലേ? അപ്പൊ നിസ്കാരത്തുള്ള പവർ എത്രയാണ്? ഒരിക്കലും നിസ്കാരം കല ആയി പോണു തീറ. സുബഹ് നിസ്കാരം കല ആക്കിട്ട് സുബഹാനല്ലാഹ് നിസ്കരിക്കില്ല, ഔത്തുൽ ഖുർആൻ ഓതില്ല, എന്തും ഇല്ല. പിന്നെ കണ്ടവുണ്ട് കിട്ടിയവണ്ട് ബാക്കിൽ പോണ്ടേ, അവിടെ ഒരാളുണ്ടുള്ള ഇപ്പുറത്തൊരു മന്ത്രവാദി ഉണ്ടുള്ള അപ്പുറത്തൊരാളുണ്ടുള്ള ഓന്റെ ജീവിതം പിന്നെ ഇരിക്കേ.
ചില പെണ്ണിങ്ങ ഇതിലവർഗത്തെ എപ്പാ നോക്കിയെങ്കിൽ നമുക്ക് കിട്ടിയങ്ങളെ അവിടെ ദുർപ്പെട്ടു അല്ലെങ്കിൽ കൂടെ മന്ത്രവാദിന മുട്ട ഉണ്ട മുട്ട ഉണ്ട മുട്ട പോണ്ടതേ സ്വറ നിസ്കാരം ഉണ്ടാ ഈ പോണ്ട സമയത്ത് വരെ നിസ്കാരം ഉണ്ട നിസ്കാരം കലാവില്ലേ നിസ്കാരം കലാക്കിട്ട് ഏത് മന്ത്രാക്കടാല മുട്ട പോയിട്ട് എന്ത് കാര്യമാണുള്ളേ സുബൈ നിസ്കരിക്ക് ശരിക്കും ഫസ്റ്റ് സുബൈ നിസ്കാരം കലാ ആവാത്ത രൂപത്തിൽ എനിക്ക് നിസ്കരിക്ക് എങ്കിൽ ഒരു മാറ്റവും ഇല്ല ഒരു പ്രയാസവും പണ്ടില്ല കണ്ട ഉണ്ട് കിട്ടിയ ഉണ്ട മുട്ട മന്ത്രത്തിക്ക് പോണ്ട ആവശ്യവും പണ്ടില്ല സുബഹാനല്ലാ മന്ത്രമില്ല അല്ലെങ്കിൽ തീരാണ്ടല്ല ഞാൻ ചോദിച്ചോണ്ടുള്ളേ പക്ഷെ ഈ പ്രധാനപ്പെട്ട ഒന്ന് വിട്ടിട്ട് പിന്നെ എന്തിനാണ് ബാക്കി ബാക്കിൽ പോണ്ടേ ഏത് മന്ത്ര ആൾമാരെ മുട്ട പോയെങ്കും പലപ്പോഴും ഞങ്ങളെ നട്ടം തിരിക്കോക്കു കാത്തു നിക്കടക്കത്തെ ആൾമാറിക്കിടാറ് നട്ടം തിരിയോ ആൾമാറി നിങ്ങൾ നട്ടം തിരിക്കോക്കും ആൾമാറിക്കിടാറ് ഒരു നൂറ് വട്ടം വർപ്പാട്ടാണ് പിന്നെ വർപ്പാട്ടി വർപ്പാട്ടി നട്ടം തിരിച്ചു വെക്കട അതരാട്ടി ഇസ്ലാം ചൊന്നെങ്കിൽ ഏറ്റവും നല്ല വിഷയങ്ങളുണ്ട് നിസ്കരിക്ക ആ സമയത്തിൽ ഖുർആനോദ ഔത്തുൽ എങ്കിൽ ഔത്തുൽ എത്ര വലിയ വർക്കത്താണ് നിസ്കാരത്തെ ഓരോ ഔത്തര ഓരോ ജാഗയിലും നിസ്കരിക്കാം അത് വലിയ വർക്കത്താണ് സുന്നത്ത് ഓരോ നിസ്കാരം കഴിഞ്ഞിട്ട് അടുത്ത നിസ്കാരത്ത് വേറൊരു ജാഗിക്ക് നിങ്ങൾ സുന്നത്താണ് എന്തി ആ ജാഗ സാക്ഷി നിൽക്കുവേനായിട്ട് നക്ക് ഇയാൾ നന്റെ മേൽ നിസ്കരിച്ചത് അപ്പൊ നന്റെ ഔത്തുൽ ഒരു അഞ്ച് സെന്റായെങ്കും മൂന്ന് സെന്റായെങ്കും അവിടെ നാണ് നന്റെ ഭാര്യ ഭാര്യ നന്റെ മക്കൾ നന്റെ ഔത്രങ്ങൾ എല്ലാവരും നിസ്കരിക്കണമെങ്കിൽ അടയാളം അവിടെ ഉണ്ടാവണം എങ്കിൽ നാളെ അത് നക്ക് സാക്ഷിയാണ് യൗമൈദീൻ തുഹദ്ദിസു അഖ്ബാറഹ ഖുർആൻ ചിന്തല്ലേ ഇതാ സുൽസില സൂറത്തിൽ ഭൂമി നാളെ സാക്ഷി നിക്കട് അതിന് മേലിൽ നടന്ന വിഷയങ്ങൾ അത് ചൊള്ളു അപ്പൊ ഭൂമി ചൊള്ളു നന്റെ മേലിലോണ്ട് നിസ്കരിച്ചിടാ പിന്നൊരു ഭൂമി ആ ജാഗ്യ ചെന്നോണ്ട് നന്റെ മേലിലോണ്ട് നിസ്കരിച്ചിടാ നന്റെ മേലിലോണ്ട് ഖുർആൻ ഓതിരാ അപ്പൊ ഔത്തുൽ ഖുർആൻ ഓത്തുകൊണ്ടും നിസ്കാരം കൊണ്ടും ധന്യാക്കുമ്പോ ഔത്തുൽ വലിയ വർക്കത്താണ് ആ അല്ല എങ്കിൽ ഔത്തുൽ എപ്പാ നോക്കിയെങ്കിലും ടി വി നോക്കിക്കൊണ്ടിരിക്കടെ എപ്പാ നോക്കിയെങ്കിലും പിക്ചർ നോക്കിക്കൊണ്ടിരിക്കടെ അവിടെ എപ്പാ നോക്കിയും ഗൗജി ഗദ്ദാല ഖുർആൻ ഓത്തില്ല നിസ്കാരം കലാണ് എങ്കിലോ സുബ്ഹാനല്ലാ ആ ഭൂമി ഓണു എതിരെ സാക്ഷി നിക്കട് ഞാൻ ചെന്നോണ്ടുള്ളേ എത്ര നങ്ങ നിസ്കരിക്കടാമോ എത്ര നങ്ങ ഇബാദത്തൊരു ഭൂമിയിൽ ഒരു ജാഗ്രതാക്കടാമോ എങ്കിൽ ആ ഭൂമിക്ക് ഞങ്ങളൊട്ടി അവിനാഭാവ സംബന്ധമാണ് ഞങ്ങളെ ഏത് നിയമം കൊമ്പന്നിട്ടും ഓടുപാട്ടോ ഭൂമി വിടില്ല ഏത് നിയമം ഏത് ബില്ല് വന്നെങ്കും ആൾമാർക്ക് ഞങ്ങളെ പുറത്താക്കുക സാധ്യയില്ല കാരണം ഈ ഭൂമി അത്രയും വലിയ അണ്ട് പോലെ ഞങ്ങളെ പിടിച്ചു വെക്കരുത് അതേസമയത്ത് നിസ്കരിക്കാത്തവണ്ട് ഭൂമി ഉണ്ടായെങ്ക അവാൻ ഉണ്ടായെങ്ക ആ ഭൂമി ചെല്ലു എന്ത്ര ബില്ല് പാസ്സായിട്ടായെങ്കോ ഏത് ഗവൺമെന്റ് വന്നിട്ട് എന്ത്ര ബില്ല് വന്നിട്ട് കൊണ്ട് ഒന്നും ഉടനെ പുറത്താക്കുക റായത്തേൻ ചെന്നിട്ട് ആ ഭൂമി ചെല്ലു അപ്പൊ അതുകൊണ്ട് നിസ്കാരം വിട്ടിട്ടൊന്നുമില്ല നിസ്കാരം വളരെ പ്രധാനമാണ് ഒരിക്കലും നിസ്കാരം ഒഴിവാക്കുക തീറ ആ സുബ്ഹാനല്ലാ സുബൈക്കെഞ്ചിട്ട് പോണ്ട അവന്റെ കാര്യം നടന്നില്ല ടയങ്ക് അവൻ ചെല്ല ഓ നാണ് സുബൈക്ക് വരുമ്പോ ഒരു കറുത്ത നായ അപ്പുറം വയ്ച്ച് അല്ലെങ്കിൽ കറുത്ത പൂച്ച വയ്ച്ച് അല്ലെങ്കിൽ ഞങ്ങൾ ഔത്ര അപ്പുറത്തവൻ ഒരു ചനി പിടിച്ചവൻ ഓൺ നന്റെ എതിർക്ക് വന്ന അതുകൊണ്ടാണ് നന്റെ എല്ലാ ഓന്റെ എല്ലാ ചനിയും അവന്റെ തലക്കിട്ടിട്ട് ഓൻ വെച്ചാ അവിടെ ഓൻ വലിയ നല്ല ആള് ഓൻ സുബൈസ്കരിച്ചിട്ടാണെന്ന് കേൾക്കുമ്പോ ഇല്ല സുബൈസ്കരിച്ചിട്ടില്ല പിന്നെ അതെന്തും അപശക്കുനല്ല നീയാണ് ഏറ്റവും വലിയ അപശക്കുന കാരണം നീ നിസ്കരിച്ചിട്ടില്ല നിസ്കരിക്കാത്ത ആളാണ് അശുഭം അതിലെ പിന്നൊരാളെ തലക്കിട്ടിട്ട് കാര്യമില്ലേ ആ നിസ്കരിക്കാണ്ട് തെച്ചെങ്കിൽ ബാലശൈത്വാനുഫീദിനെ അവന്റെ രണ്ട് കാതിലും സുബൈക്ക് എനിച്ചില്ല കഥായിട്ട് പിന്നെ എനിക്ക് രണ്ട് കാതിലും ശൈത്താന്റെ മൂത്രാണ് ശൈത്താന്റെ ക്ലോസറ്റാണ് ഓന്റെ കാത് ഓൻ പിന്നെ എനിച്ചിട്ട് എട്ട് ഗണ്ട എഞ്ചിട്ട് ഭയങ്കര മുന്തിയ ഗൾഫിലെ കൊമ്പന്ന സോപ്പിള കുളിച്ചോണ്ടുള്ളേ നല്ല സ്പ്രേയും ഇട്ടിട്ട് ഭയങ്കര സൂട്ട് ബൂട്ട് അല്ലെങ്കിൽ ബാക്കി അവന്റെ ഡ്രസ്സെല്ലാം ഇട്ടിട്ട് ആറുവാ വട്ടിത് അവന് വലിയ ഓഫീസിക്ക് പോണ്ട രണ്ട് ലക്ഷം ശമ്പളമാണ് മൂന്ന് ലക്ഷം ശമ്പളമാണ് നീ എവിടേക്ക് പോയെങ്കും അവിടെ എത്ര വലിയ ഓഫീസിൽ നീ സൈനിട്ടെങ്കും നിന്റെ സൈൻ ഇല്ലാണ്ട് ഒരു ഫയലും മൂവാവില്ലാണ്ട് എന്ത് വേണമെങ്കിലും ആവട്ടെ എന്നാലും ഒരു കാര്യം അൽച്ചനാക്കണു നീ എത്ര വലിയ സ്പ്രേ ഇട്ടിട്ട് മിന്നിയോണ്ടിന്നെങ്കും തെളിഞ്ഞോണ്ടിന്നെങ്കും മണത്തോണ്ടിന്നെങ്കും നിന്റെ കാതിൽ ശൈത്വാന്റെ മൂത്ര വെച്ചിട്ടാണ് അത് ക്ലീനാവില്ല അത്ര സുലഭത്തിൽ തടിക്ക് മൊത്തം സുഗന്ധം തേച്ചെങ്കിത്ത നീ കാതിൽ ശൈത്വാന്റെ മൂത്രവുമായിട്ടാണ് ഒപ്പിട്ടോണ്ടുള്ളേ ബാക്കി കാര്യക്രമത്തിക്ക് പോയോണ്ടുള്ളേ എത്ര വലിയ ഒരു ഒരു അപശക്കുനാണ് അല്ലെങ്കിൽ പിന്നെ നസീബുകേടാണിത് അതുകൊണ്ട് നിസ്കാരം കലാക്കുക തീറ ഞങ്ങൾ ഔത്തുൽ നിസ്കാരം കലാക്കടക്കത്തെ ഒരു മെമ്പർ പോലും ഉണ്ടാവുക തീറ അത് ഏറ്റവും വലിയ ഷാപ്പാണ് ഒരിക്കലും പാടില്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ശക്തമായി എതിർത്തെങ്കത്തെ വിസിയാണ് അവ നിസ്കാരത്തിൽ വലിയ മഹത്വം കൽപ്പിക്കിടക്കത്തെ ആൾമാർ നങ്ങാവണു ആ നിസ്കാരത്തിൽ വലിയ ഭയഭക്തി വേണു സുബ്ഹാനല്ലാഹ് ബഹുമാനപ്പെട്ട സൈനുൽ ആബിദീൻ അലി ഇബ്നുൽ ഹുസൈൻ റളിയല്ലാഹു അൻഹു ആ മഹാൻ ഹുസൈൻ റളിയല്ലാഹുവിന്റെ മോണു അയാൾ ഉളുവെടുത്തെങ്കിൽ അയാളെ കളറാകെ മഞ്ഞ അവിടെ ഉണ്ടാ പേടിച്ചിട്ട് നാൻ ആരെ മുന്നോളാണ് നിക്കോ പോയോണ്ടുള്ളു നിസ്കാരത്തിന് നിന്നെങ്കിൽ വലിയ പേടിയാണ് കേക്കിടാർ എന്തേ ഇങ്ങനെ അപ്പ ചൊന്ന ബൈന യഥൈമന്നക്കും ആരെ മുന്നോളാണ് നാൻ നിക്കടെ നീ കൊന്തുണ്ട ആറ് രൊട്ടികയാണ് നാൻ മുണ്ടിയോണ്ടുള്ളേ അള്ളാഹു റഹ്മാനാണ് റഹീമാണ് എല്ലാമൊക്കും പക്ഷെ അള്ളാഹു ജബ്ബാറാണ് അള്ളാഹു ഖഹ്ഹാറാണ് മുൻതഖിമാണ്
അങ്ങനത്തെ ജലാലിയത്ര സിഫത്തും അള്ളാഹു ഉണ്ട്. അപ്പൊ അവൻ ആരാണ് അള്ളാഹു? അവനു എന്തും സാധ്യ. നന്റെ എന്ത് വേണമെങ്കിൽ അവനു കാക്ക. ആരും കേക്കണങ്ങയില്ല, പിടിക്കണങ്ങയില്ല. അള്ളാഹു നന്റെ എന്ത് വേണമെങ്കിൽ കാക്ക. ആരെ മുന്നലാണ് നാൻ നിന്റെ കൊണ്ടുള്ള, നീ കൊന്തില്ല, അതുകൊണ്ട് നക്ക് ഒരു ഭയം ബന്ധമുണ്ട്. ഒരു നാൾ അയാൾ ഔത്തുക തീപൂന്ന് തുണ്ട, അയാൾ സുജൂദുണ്ട്, ആൾമാർ ചെന്നാറ് യബന റസൂലില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം അന്നാർ, ഔത്തുക തീ പിടിച്ചിട്ട് തല ഉയർത്തില്ല എന്താ മഹാൻ. കേട്ടാർ എന്തേ അയാൾ ചെന്ന മറുപടി? അൽഹത്തിനി അൻഹാ അന്നാറുൽ കുബ്ര, ഇത് ചെറിയ തീയാണ്, വല്യ തീയനി പറഞ്ഞുകൊണ്ടു ആ തീ നന്റെ തല ഉയർത്തുക വിട്ടുള്ള അതിരനാണ് ഓർത്തുപോയെ. ഇതങ്ങ് കെട്ടുപോകും. ഇനി തീ പിടിച്ചിട്ടുണ്ടായെങ്കിൽ ഓർക്കാണ് തീന്തത്. പക്ഷേ കാലകാലം ചിലപ്പോ പൂന്നു പോവണായെങ്കിത്തൊരു വല്യ തീയുണ്ട് നരകം. ദുനിയാവുടെ തീര 69 ഇരട്ടിയുണ്ടതിൽ ആ തീ നന്റെ മുടക്കിക്കളഞ്ഞിട്ട് വേറെ എന്തും ചിന്തിക്കുക നന്റെ കൊണ്ടായില്ലേ. സുബ്ഹാനല്ലാഹ്. അതാണ് ബഹുമാനപ്പെട്ട സൈനുൽ ആബിദീൻ റളിയല്ലാഹു അൻഹു ചൊല്ലെ. അതുകൊണ്ട് തുസല്ലി ബിലാ ഖൽബിൻ സലാതം ബിമിസ്ലിഹാ യകൂനുൽ ഫതാ മുസ്തൗജിബൻ ലിൽ ഉഖുബത്തി. നീ ഒരു നിസ്കാരം നിസ്കരിക്കടെ, ഹൃദയ സാന്നിധ്യമില്ലാണ്ടുള്ള നിസ്കാരാണ്. എവിടെയും ഹൃദയ സാന്നിധ്യം വേണു, എല്ലാത്തിലും ഹൃദയ സാന്നിധ്യം. ക്ലാസ് എടുക്കുമ്പോഴും ക്ലാസ് കേൾക്കുമ്പോഴും തവാഫാക്കുമ്പോഴും സഹിയാക്കുമ്പോഴും നിസ്കരിക്കുമ്പോഴും നോമ്പുടവിടെ എല്ലാ പക്ക. ഒരാൾ തവാഫാക്കിയുണ്ടുള്ള വയൽവട്ട ചുത്ര, അവൻ്റെ തടി മാത്രം അവിടെ ഉള്ളേ. അവൻ്റെ കൽബ് റായത്തിലുണ്ട് കച്ചവടത്തവിടെ, അല്ലെങ്കിൽ അവൻ്റെ ഔത്തിലുണ്ട്, അല്ലെങ്കിൽ അവൻ്റെ ഔത്ത് റായത്തിൽ ആർക്ക് മങ്ങിലാണ്, അവിടമേ ഉണ്ടോണ്ട് റൂഹു. എങ്കിൽ ആത്മാവില്ലാത്ത ഈ ജഡം കൊണ്ട് എന്ത് ലാഭമാണുള്ളത്? ഈ വിവാദത്തിന് റൂഹില്ല, ആത്മാവില്ല, അത് പാടില്ല. ഹൃദയ സാന്നിധ്യം ഇല്ലാണ്ടുള്ള നിന്റെ നിസ്കാരം കൊണ്ട് ചിലപ്പോൾ നിക്ക് ശിക്ഷ കിട്ടുകയും. ആത്മാവാണ് വളരെ പ്രധാനം. നിസ്കാരത്തെ ആത്മാവാണ് ഇഖ്ലാസും അതുപോലെ ഖുശൂഉം ഭയഭക്തിയും. ഇബാദത്തുക അത് വേണു. അഅമാലുന സുവറുൻ ഖായിമത്തുൻ. ബഹുമാനപ്പെട്ട ഇബ്നു അതായില്ലാഹി സിക്കന്ദരി റളിയല്ലാഹു അൻഹു ഹിക്കമുൽ ചെന്ന പോലെ അമൽ അൽ അഅമാലു സുവറുൻ ഖായിമ, നങ്ങ ആക്കടങ്കത്തെ അമൽ അത് ഫോട്ടോ ആണ്. നാണാക്കിടങ്കത്തെ അമൽ ഞങ്ങളെ നിസ്കാരങ്ങൾ, അല്ലെങ്കിൽ ഞങ്ങളെ ക്ലാസ്, അല്ലെങ്കിൽ ഞങ്ങളെ എന്തുമാവട്ട്, ഞങ്ങൾ ആക്കിടങ്കത്തെ അമലുങ്ങ അതൊരു ഫോട്ടോ മാത്രമാണ്. കുറെ ഫോട്ടോ ഇങ്ങനെ തൂക്കി വെച്ചിട്ടുണ്ടോ വിചാരിക്കാം. ഫോട്ടോ തുക എന്ത് വാല്യൂ ആണുള്ളത്? ഫോട്ടോ തുക എന്തെങ്കിലും മഹത്വം ഉണ്ടാ? സുബ്ഹാനല്ലാഹ്. ഇസ്ലാം ഫോട്ടോത്തെ നിസ്സാരപ്പെടുത്തരുത്, അല്ലെങ്കിൽ അഥവാ പ്രോത്സാഹിപ്പിക്കരുതേ ഇല്ല. ഫോട്ടോ തുക പ്രോത്സാഹിപ്പിക്കില്ല ഇസ്ലാം. എവിടെയാണ് ഫോട്ടോ ഉള്ളത്? പഠിച്ചോണ്ട ഫോട്ടോ ഉണ്ടാ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ചിത്രം ഉണ്ട്, ചിത്രീകരണ ഫോട്ടോ എന്തെങ്കിലും ഉണ്ടാ? ഫോട്ടോ കൊണ്ടല്ല ഇവിടെ സ്നേഹിക്കപ്പെടുക, ആരാധിക്കപ്പെടുക. ഫോട്ടോ തുക അത്ര വാല്യൂ ഇല്ല. പക്ഷെ ഇന്നത്തെ കാലം എന്തായാലും തോന്നുന്നു എല്ലാം ഫോട്ടോമയാണ്. എവിടെ നോക്കിയെങ്കിലും ഫോട്ടോ, തിന്നുറതും ഫോട്ടോ എടുക്കടെ, അതിലെ പ്രൊഫൈൽ വെച്ചോണ്ടിക്കടെ, എല്ലാ സമയത്തും ഫുള്ള് സജീവാണ്, എല്ലാം സെൽഫിയാണ്, എ ടു സെഡ്. ഫോട്ടോ എടുക്കാത്ത വീഡിയോ ആക്കാത്ത എന്താണുള്ളത്? കുറവത്തിൽ ഒരു ഗമ്മത്താക്കി തിന് വിചാരിക്കും അപ്പൊ ഫോട്ടോ റെഡി ആയി, അത് പ്രൊഫൈൽ വന്നിട്ടായി, അപ്ഡേറ്റ് ആണ്, സെക്കൻഡ് വെച്ച് അപ്ഡേറ്റ് ആണ്. ആ പ്രൊഫൈൽ പിക്ചറിന്റെ പിറകത്തെ ഫോട്ടോത്തെ പിറകത്തെ മുങ്ങുടങ്കത്തെ ഒരു സമുദായമായി പലപ്പോഴും ഞങ്ങൾ മാറിയോണ്ടുള്ള. വീഡിയോ എടുക്കാത്തതൊന്നുമില്ല, അതിൽ എന്തെല്ലാം ആപത്തുകളാണ് വന്നുപോണ്ട്. ഫോട്ടോ എടുക്കാത്ത ഒരു വിഷയവുമില്ല. ചിലപ്പോ ഒന്ന് രണ്ട് എന്തെങ്കിലും വിഷയ ബാക്കിയിക്കും, അല്ലാത്ത എല്ലാം ഫോട്ടോ ആയി. ഏതുവരെ? ഇബാദത്താക്കുമ്പോ വരെ അതിനെ ഫോട്ടോ ആക്കി ചിത്രീകരിക്കണെങ്കിൽ ആൾമാറുള്ള. സുബ്ഹാനല്ലാഹ്. ഇങ്ങനെ എന്തെല്ലാം അങ്ങളങ്ങളെ കൽബുടെ നീയത്ത് നക്കൊന്നില്ല. എന്നാലും ബാഹ്യമായി കാണുമ്പോ ഫോട്ടോ തുകു ഒരു പ്രോത്സാഹനവും എവിടെയുമില്ല. തവാഫാക്കുമ്പോ ഇങ്ങനെ പിടിച്ചോണ്ട് ഫോട്ടോ ആക്കടെ, ഹജറലസ്വദ് മുത്തുറുതും ഫോട്ടോ എടുക്കടെ, കഅബത്തൊരു മൂലമുത്തുമ്പോ അതിലെ ഫോട്ടോ എടുത്തിട്ട് സെൽഫി എടുത്ത് വെച്ച് വിടരെ. ഇങ്ങനെ ഫോട്ടോ കൊണ്ട് നിറഞ്ഞെങ്കത്തൊരു കാലത്താണ്. അവിടെയാണ് ഞാൻ ഇന്നലെ മുഞ്ഞാണ്ട ഓർമ്മപ്പെടുത്തിയ അവിടെ പലതും ഞങ്ങൾ ആക്കടെ സൽക്കർമ്മങ്ങളെല്ലാം ഇങ്ങനെ ഒരു ഷോ ആയ പോലത്തെ അവസ്ഥ വേണ്ട. അപ്പൊ രഹസ്യങ്ങളെല്ലാം പരസ്യാക്കപ്പെടുന്നെങ്കത്ത അവസ്ഥ എന്തായെങ്കും അപ്പ അതിലെ ഫോട്ടോ എടുത്തിട്ടു പാടില്ല. ആ ഫോട്ടോ നിരുത്സാഹമാക്കണു ഞങ്ങ. അപ്പൊ ഞാൻ ചൊന്ന് വന്നോണ്ടുള്ളേ, സുബ്ഹാനല്ലാഹ്. ഇങ്ങനെ ഇതിലൂടെ പല പ്രശ്നങ്ങൾ പ്രയാസങ്ങൾ എല്ലാം ഉണ്ടാവുള്ളു. എല്ലാം പ്രൊഫൈൽ അപ്ഡേറ്റ് ആയോണ്ടിക്കടെ, അല്ലെങ്കിൽ എല്ലാം സ്റ്റാറ്റസിൽ അപ്ഡേറ്റ് ആയോണ്ടിക്കടെ, എന്തെല്ലാം പ്രയാസങ്ങളാണ്. ചിക്മംഗ്ലൂർ എസ് പി ആയിട്ട് ഇന്നെങ്കിത്തെ മുന്നുൽ മുൻ എസ് പി അയാള് ഓർക്ക ഒരു സംഭവം ചൊന്നു. എന്തിനെ ചൊന്നെങ്കിൽ ഒരു കല്ലട പിടിച്ചിത്ത് മുന്നുൽ ഞാൻ ചെന്നറി ഈ സംഭവം. ഒരു കല്ലട പിടിച്ചിത്ത് ഭയങ്കര കള്ളാണ്. എന്തിനും സാമാന്യ കള്ളന്മാർ വന്നേ ബംഗാർ എടുത്തുകൊണ്ട്, അല്ലെങ്കിൽ ബാക്കി പൈസ എടുത്തുകൊണ്ട്, ഇതല്ല. ഔത്തിലുള്ള കട്ടിലും ഗോഡ്രേജ് എല്ലാം പുറത്തു പോയി. അങ്ങനെ ഒരു കള്ള നീ കേട്ടാണ്? എവിടെ അങ്ങനത്തെ ഒരു കള്ള ഉണ്ടാ? സുബ്ഹാനല്ലാഹ്. എങ്ങനത്തെ ഒരു ഹിമ്മത്തിലെ താൽമയുടെ കള്ളായിട്ട്. അപ്പൊ അവന്റെ പിടിച്ചാറ് ലാസ്റ്റ്. ഒരു ഒരു വിചിത്ര കേസാണിത്.
പിടിച്ച് അന്വേഷിക്കും, എന്താണ് നിനക്ക് ഇത്ര ധൈര്യം, എങ്ങനെ ഓൺ ലോറി കൊമ്പന്നിട്ട് എല്ലാം ലോഡാക്കിയോ, ഓൺ ഔത്തുൽ രണ്ട് മൂന്നാൾ തെച്ചിടാവുള്ള ഈ ഔത്തുൽ, എന്തേ ഈ ഔത്ര ആള് ആണ് പെണ്ണ് ഇങ്ങ ടൂർ പോയിടാറും തിങ്കൊന്നുണ്ട് ഓണുകൂ. അതെങ്ങനെ കൊന്നേ, മൊബൈൽ സ്റ്റാറ്റസിലൂടെയാണ്, അപ്ഡേറ്റിലൂടെയാണ്. ഇങ്ങ യാത്ര പോയത് സെക്കൻഡ് വെച്ച് അപ്ഡേറ്റ് ആയിട്ടുണ്ട്. അവിടെ ഉള്ള എവിടെ ഗത്യ എന്തര ചിന്ത എന്താക്കിയ എന്താ എല്ലാം എല്ലാം സുബഹാനല്ല ഓപ്പൺ ആണ്. എപ്പ പണ്ടേ നങ്ങ എല്ലാം കൊന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഓണുകു സോഷ്യൽ മീഡിയത്തെ ഒരു പുതിയ ന്യൂ ജനറേഷനിലുള്ള പുതിയ കള്ളാണ്. പിന്നെ എന്തു ആക്കണു കല്ല എല്ലാം കണ്ടോണ്ടുണ്ടോണു. അപ്പോ അവൻ ഇതെല്ലാം കണ്ടോണ്ടുണ്ട്. അതുകൊണ്ട് ധൈര്യത്തിൽ മൂന്നാൾ ഔത്തുൽ തെച്ചിട്ട് ഇവിടെ റാഹത്തിൽ പിന്നെ തിന്നിട്ടും കുടിച്ചിട്ടും ലോറി കൊമ്പന്നിട്ട് എല്ലാം കാലിയാക്കി. അവനൊരു ഡിജിറ്റൽ കള്ളാണ് ചെല്ല, എല്ലാം ഓണു അപ്ഡേറ്റ് ആയതുകൊണ്ട്. അപ്പോ ഈ ഫോട്ടോ ഈ സെൽഫി ഈ പ്രൊഫൈൽ ഈ സ്റ്റാറ്റസിലൂടെ വന്ന മുസീബത്താണ്. അതുകൊണ്ട് കഴിവിന്റെ പരമാവധി അതിനെ നങ്ങ ദൂരത്താക്കും. അപ്പൊ ഞാൻ ചെന്ന് വന്നോണ്ടുള്ളേ, ഹൃദയ സാന്നിധ്യമില്ലാത്ത ഒന്നുകു ഫലമില്ല, അതുക്ക് ആത്മാവില്ലാത്തതാണ്. അല്ല അമാലു സുവറുൻ ഖായിമ, അമൽ അത് ഫോട്ടോകളാണ്. പിന്നെ അർവാഹുഹ വുജൂദു സിർറിൽ ഇഖ്ലാസ് ബിഹ, ആ അമൽ അത് വെറും ഫോട്ടോ ആണ്, ഫോട്ടോത്തുക്ക് ബലയില്ല. ആ അമൽക്ക് ബല കിട്ടണുണ്ടായെങ്കിൽ അതിൽ ആത്മാവ് എന്താണ്, ആത്മാവിന്നെങ്കിൽ മാത്രല്ല ബല, ആത്മാവ് അതിൽ ഇഖ്ലാസ് വേണു, ഭയഭക്തി വേണു, ആത്മാർത്ഥത വേണു. നാൻ ആക്കടെ എന്ത് സ്വരത്തിലും ഇഖ്ലാസ് ആണ് ലില്ല പഠിച്ചോണുക മാത്രം. അതല്ലാണ്ട് അള്ളാഹു സ്വീകരിക്കില്ല. ലാ യഖ്ബലുല്ലാഹു ഇല്ലാമാക്കാന ഖാലിസ, അള്ളാഹുവേനായി മാത്രം നാൻ ആക്കിയതാണ് പഠിച്ചോണ്ട് സ്വീകരിക്കുന്നത്. അല്ലെങ്കിൽ അതിൽ പിന്നൊരു പാർട്ട്ണർ വന്ന് ചെറിയൊരു ശിർക്കായി പോയിത്തത് പാടില്ലാതെ. അപ്പോ അമൽക്ക് ആത്മാവ് ഉണ്ടാവണുണ്ടായെങ്കിൽ ഇഖ്ലാസ് വേണു. വെറും ഫോട്ടോത്തുക ഒരു വാല്യൂവും ഇല്ല. ചത്തുപൂന്നെ സിംഹത്തുക്ക് വാല്യൂ ഇല്ല. കാരണം എന്തേ, അതിൽ ആരും പോയി പിടിക്കാറ്, അതുക്ക് ആത്മാവില്ല. ബോഡിയുടെ ആത്മാവ് ഇലിഞ്ഞു പോയിട്ട് ചത്തുപൂന്ന പാമ്പിടെ ഏതൊരാളും പോയിട്ട് കളുത്തുകിടുക, അവന്റെ വലിയ ധൈര്യശാലി ചൊല്ലാളെ. എന്തേ ചത്തുപൂന്നെങ്കത്ത പാമ്പിടെ ആരാണ് പിടിക്കാത്ത? അതേസമയത്ത് ജീവനുള്ള ഒരു പാമ്പ് വരട്ടുള്ള, ജീവനുള്ള ഒരു സിംഹം വരട്ടുള്ള എന്ത് പേടിയാണ്? എന്തുകൊണ്ടാണ്? വെറും ബോഡിയല്ല, ആ ബോഡിയിലുള്ള ആത്മാവുണ്ട്. അപ്പൊ ആത്മാവുള്ളതുക്കാണ് വാല്യൂ ഉള്ളേ. ഭയങ്കര പിരിസാക്കടെങ്കത്ത ഭാര്യ അല്ലെങ്കിൽ കിടാവ് ഉമ്മ മരണപ്പെട്ടു വൈത്ത് എങ്കിലോ ആരെങ്കിലും ചെല്ലാറാ, നന്റെ ഭാര്യ മങ്ങിലായിട്ട് രണ്ടു നാളായിട്ടത്രേ, അവളൊരു നാലിനാളൂടെ വെക്കണുണ്ട് ഏതെങ്കിലും പുറത്തെ ചെല്ലാണ ചെല്ലില്ല. എന്തേ ഈ ബോഡിയുടെ ഡ്രൈവർ അങ്ങ് ഇലിഞ്ഞു പോയപ്പോ ഈ ബോഡിക്ക് അത്രേ വിലയാണ്. അപ്പോ വലിയ പവറാണ് ഈ ഈ ആത്മാവുകളിൽ, ഈ ഡ്രൈവറുകളിൽ. അല്ല ഇൽമു ഹയാത്തുൽ ഇസ്ലാം ചെന്നുള്ളേ, ഇസ്ലാമിയുടെ ജീവനാണ് ഇൽമു. ഇൽമില്ലാത്തെങ്കത്ത ഇസ്ലാമുകു റൂഹില്ല, ആത്മാവില്ല, അത് മരിച്ചെങ്കത്ത ഇസ്ലാമാവുള്ളൂ. ഹയാത്ത് വേണോ ഇസ്ലാമുകു, ഇൽമു വേണു, അറിവ് വേണു. അപ്പോ നങ്ങാക്കടെങ്കത്ത നിസ്കാരങ്ങൾ മറ്റു ഇബാദാത്തുകൾ അതിലുള്ള ആത്മാവ് എന്താണ്? ആത്മാവ് ഇഖ്ലാസാണ്. തളില്ലു വഖദ് അത്മംതഹ ഗൈറ ആലിമിൻ തസീദു ഇഹ്തിയാതൻ റകഅത്തം ബഅദ റകഅത്തി. നീ ഓരോ റക്കാത്ത് ഓരോ റക്കാത്ത് യാറാക്കിക്കൊണ്ടുള്ള തറാവി എത്ര നിസ്കരിക്കണതാണ്? ഇരുപത് റക്കാത്ത് നിസ്കരിക്കട. റമദാനിൽ എത്ര നിസ്കാരങ്ങളാണ്? സുബ്ഹാനല്ലാഹ്. ഈ നിസ്കാരങ്ങളിൽ ഹൃദയ സാന്നിധ്യം വന്നില്ലാണ്ടായെങ്ക ഇതുകൊണ്ട് വല്യ ഫലം കിട്ടുക പോണ്ടുള്ളേ. ഫവൈലക തദ്രീമൻ തുനാജീഹി മഅരിള്ളാ വബൈന യദൈമൻ തൻഹനി ഗൈറ മുഖബിതി. സൈനുദ്ദീനുൽ മഖ്ദൂം റളിയല്ലാഹു അൻഹു ഇർഷാദുൽ ഇബാദിൽ കേട്ടോണ്ടുണ്ട്, ആരെ മുന്നോലാണ് നീ നിന്നിട്ടുള്ളേ? തുഖാതീബുഹു ഇയാക നഅബൂദു മുഖബില അലാ ഗൈരിഹി ഫീഹാ ലിഗൈരി ളറൂറതി. നീ ഫാത്തിഹത്തിൽ ചൊല്ല ഇയാക നഅബൂദു, നിന്റെ മാത്രം നങ്ങ ആരാധിക്കാൻ നീ ചൊന്നിട്ട് ആരട്ടികമാവ് നീ മുണ്ടിയോണ്ടുള്ളേ. നിന്റൊട്ടിക മുണ്ട ആള് നിന്റെ കണ്ണ് തിരിച്ചിട്ട് അപ്പുറം നോക്കിയിട്ട് മുണ്ടി എങ്ങനെ എത്ര അർഷമുണ്ട് എങ്കിൽ പടച്ചോണ്ട് അവിടെ എന്താണ് നീ അങ്ങനെ ആക്കടെ. സുബ്ഹാന നീ ചൊല്ലുമ്പോ ഓർമ്മ ഓടും, മദീനത്തുക്ക് പോയെങ്കിൽ പവിത്രമായ മദീനത്തുക്ക് നങ്ങ പോയപ്പ അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സിയാറത്താക്കോ തിരിയുമ്പോ കുറെ ആൾമാർ വന്നിട്ട് ഖിബ്ലത്തുക്ക് തിരിയണോന്ന് ചെല്ലാ, അങ്ങനെ ഒഴിവാട്ടി ആൾമാരുള്ള അതേ ആളിലൊട്ടിക അപ്പുറം തിരിഞ്ഞിട്ട് ഞാൻ മുണ്ടിയെങ്കിൽ അവന് കർഷവൻ, നീ എന്താ അപ്പുറം തിരിഞ്ഞ രണ്ടോട് മുണ്ടിയുള്ളേ. നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സിയാറത്താക്കോ പോയെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളൊട്ടിക്ക് മുണ്ട പോകുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നേരെയല്ലേ തിരിയണേ? മാലിക്കിമാം പഠിപ്പിച്ചത് അതല്ലേ? റൗദത്തിൽ വെച്ച് ഒരാൾ രണ്ടൊട്ടി ഇത് വാദാക്കി, ഭയങ്കരവാദാണ്. മാലിക്കിമാമിടെ ബഗ്ഗ ചെന്നപ്പോ പിന്നെ അവനക്ക് മുണ്ടോകില്ല. നീനാറ് ഞാൻ കേട്ടെ, നീനാറ് മദീനത്തെ പള്ളിയിൽ 40 വർഷ ദർശനത്തെങ്കത്തെ ഇമാം മാലിക് റളിയല്ലാഹു അൻഹു. ഒരു രാജാവ് വന്നപ്പോ ആ രാജാവിടെ ഒട്ടിക ചെന്ന പലക്ക് എന്താണ്? നിങ്ങ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് തിരിയണു. വസീലത്തുക്ക വസീലത്തു അബീക ആദം, നിങ്ങളെയും നിങ്ങളെ ബാപ്പ ആദം നബി അലൈഹി സ്വലാമിന്റെ വസീലയാണ് അവിടെ കിടന്നിട്ടുള്ളത്. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ഞാൻ ചൊല്ലേ, ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നാൻ സംബോധനാക്കോ പോകുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് തിരിയുക തീരാ ഖിബ്ലത്തുക്ക് തിരിയണോന്ന് ചൊല്ലേ ആളൊട്ടിയെ
நான் முன்னும்ப அப்புறம் தெரிஞ்சங்க அவனு வருஷம்ன்று இதல்ல விரோதாபாசம். அப்போ படச்சோண்டொட்டிய நான் நிஸ்கரிக்கோ நிற்கும்பா அவண்டொட்டிய மாத்திரமான முண்டுனாய அமா தஸ்தஹீமிம் மாலிக்கில் முல்கி ஐயரா சுதூதா கான்ஹூயா கலீலல் முருவத்தி ஓ மாநத குறஞ்ச மனுஷா நீ மாலிக்குல் முழுக்காய ரப்படொட்டிய முண்டும்பா எந்த கொண்டான அவண்ட அவண்ட நீ சந்திக்காத்த நின் அவனு புட்டறிஞ்சனங்க நீ எந்தாக்குவன் இலாஹி தினா ஃபீமன் ஹதைத்தா வஹுல்பினா இல ஹக்கி நஹஜம் ஃபீ சவா இத்தரீ கத்தி அல்லாஹுவே நல்ல தருளு நமக்கு நீ சன்மார்க்கம் தரணும் நாங்களை நல்ல தருக்கு நீ பிடிக்கணும்ட்டான் ஜெயினுதீனுல் மக்தூம் ரதி அல்லாஹு அவசானம் கொம்பண்டங்கெத்தால் ஃபக்கி இஸ்மாயிலுல் முக்ரி ரஹிமஹுல்லா சொந்தம் கெத்த பைத்தான் ஏதாயாலும் மிக்கட்டு அஸ்வலா நிஸ்காரான் சொல்லெங்கெத்த அத்தியாயம் விசதீகரிக்கும்பா இங்கன குறைய விஷயங்கள் சொந்துண்டு மாத்திரம் இனியும் இது சம்பந்தமாயிட்டு தாராளம் உண்டு நாங்கள் அஞ்சாமத்து அத்தியாயத்தை ஒரு ஹதீஸ் வாக்கியாயிடு அண்ட் அப்துல்லாஹி பின் மஸ்ஊதின் ரலியல்லாஹு அன்ஹு நிஸ்காரம் நிஸ்கரிக்கடங்கெத்த ஆள்மாறுகுள்ளங்கெத்த பிரதிஃபலங்களும் அதுபோல நிஸ்கரிக்காத்த நிஸ்கரிக்காத்த ஆள்மாறுகு கிட்டுறங்கெத்த சிக்ஷ அதர வகையெல்லாம் இமாமியங்கள் விசதீகரிக்கிறாரு. இப்ப சமயம் இல்லை, இன்ஷா அல்லாஹ் சமயம் கிட்டியங்கு நமக்கு அது பின்ன விசதீகரிக்க. இதில் உள்ள அவசானத்த ஒரு ஹதீஸான பகுமானப்பட்ட அப்துல்லாஹி பின் மஸ்ஊத் ரலியல்லாஹு அன்ஹு தொட்டு ரிப்போர்ட் அயால் சொல்லு நான் நபி ஸல்லல்லாஹு அலைஹி வஸல்லம் தங்களொட்டி கேட்ட ஐயுல் அமலி அஹப்பு இலல்லாஹ் அல்லாஹு ஏற்றவும் இஷ்டப்பட்ட அமல் ஏதாணு கால நபி ஸல்லல்லாஹு அலைஹி வஸல்லம் அஸ்ஸலாத்து அலா வக்திஹா சமயத்தில் நிஸ்கரிக்கணும் அது அல்லாஹு இஷ்டான கால சும்மா பின்ன எதுன்னு கேட்ட சும்மா பிர்ருல் வாலிதைன் அப்ப உம்மகு குணம் ஆக்கணும் நிஸ்கரிக்கிறதை ஒட்டியே பாப்ப உம்மட வகைய சொன்னோண்டு அப்ப உம்மட ஒழிவாக்கிட்டு ஒரு சல்கர்மவும் நீ கிட்டுகாரே இல்ல படச்சோனு ஐபாதத்தாக்கட ஒட்டுட்டியனே அல்லாஹு பாப்ப உம்மட சிரதிக்கணும் குணம் ஆக்கணும் வழிபாட்டி ஒன்றுள்ள குறையாள்மார் வெளில சோசியல் ஒர்க் எந்தெல்லாம் எந்தெல்லாம் ஆக்கிறார் பக்ஷே சொந்தம் பாப்பட திரிஞ்சு நோக்காத்த ஆள்மார் உம்மட திரிஞ்சு நோக்காத்த ஆள்மார் நீ எந்த சராக்கியங்கும் அது ஒட்ட சரண்டில் கொம்போயிட்டு தண்ணி வீத்தி பீத்தியம் கெட்ட துரந்தான நிக்கொரு லாபமும் கிட்டோக இல்ல பாப்ப உம்மட ஒழிவாக்கிட்டு ஒன்னும் ஆகுகில்ல ஒன்னும் நடக்குகில்ல அல்லாஹு நாங்களை மரணப்பட்டு போய பாப்பமார் மரணப்பட்டு போய ஆள்மார கபர் சொர்க்காக்கட்டு ஜீவிச்சுள்ள நாங்களை உம்மமார் அதுபோல நாங்களை குடும்பக்காரங்கெல்லாம் அல்லாஹு ஆஃபியத்தும் தீர்காயுசும் ஏற்றி கொடுக்குமாறாவட்டு பாப்ப உம்மகு குணம் ஆக்கணும் சும்மாயி பின்னேதான் பால அல் ஜிஹாது ஃபீ சபீலில்லாஹ் அல்லாஹுட தெருளுள்ள ஜிஹாதான் அல்லாஹுட தெருளுள்ள ஜிஹாதான் அல்லாஹுட தெருளு அல்லாஹுட பிரீத்தி ஸ்னேகம் காங்கிச்சு ஆசிச்சிட்டு நடத்துறங்கெத்த ஜிஹாத் யுத்தம் அதான் ஏற்றவும் மகத்துவம் உள்ளது. பால் அப்துல்லாஹி பின் மஸ்ஊத் ரலியல்லாஹு அன்ஹு ஹத்த தனி விஹின்னா ஈ மூணு காரியம் நபி ஸல்லல்லாஹு அலைஹி வஸல்லம் தங்க நக்கு சொந்தந்து வலவிஸ்தசத்துஹு லஸாதனி நபி ஸல்லல்லாஹு அலைஹி வஸல்லம் தங்களொட்டி யார நான் கேட்டிருங்க யார நக்கு நபி ஸல்லல்லாஹு அலைஹி வஸல்லம் தங்க சொந்தந்து பட்சே நானே கேட்டது மூணான சும்மா ஐயி சும்மா ஐயின்னு சொன்னிட்டு மூணு காரியம் நபி ஸல்லல்லாஹு அலைஹி வஸல்லம் தங்க சொந்தந்து அதில் நாங்களை ஈ கிளாஸுமாய் பந்தப்பட்டது அஸ்வலாத்து அலா வக்திஹா சமயத்தில் நிஸ்கரிக்கணும் அது வளர மகத்துவம் உள்ளதான் முஹம்மது ரசூலுல்லாஹி ஸல்லல்லாஹு அலைஹி வஸல்லம் தங்களான நமக்கு படிப்பாட்டு தண்டு அல்லாஹு சுப்ஹானஹு வ தஆலா ஒரு நிஸ்காரவும் ஜீவிதத்தில் ஒழிவாக்கான் எல்லா நிஸ்காரவும் சமயபந்திதமாய் ஷரிக்கும் நிஸ்கரிக்கவும் அல்லாஹு நமக்கு தௌஃபீக் தரட்டு நாங்கள் அவுத்துலா நாங்கள குடும்பத்துல நாங்கள பாரிய மக்கள் நாங்கள சந்தானத்தில் ஒராளும் நிஸ்காரம் ஒழிவாக்கடே நிஸ்காரம் சத்திக்காத்த நிஸ்காரம் கலா ஆக்கடங்கெத்த ஒராளையும் அல்லாஹு உண்டாக்காண்டி கட்டு நாங்கள் அவா பரிசர எல்லாம் வெல்ல பறக்கத்துள்ளதாக்கி அல்லாஹு மாற்றி தருமாறாவட்டு பவித்ர ரபியுள்ள உவல்ல பின்ன ஜண்டாமத்த நாளான நபி ஸல்லல்லாஹு அலைஹி வஸல்லம் தங்கள மஹப்பத் அல்லாஹு நமக்கு வர்திப்பிக்கட்டு ஜீவிக்கிற காலத்தோளம் இஜ்ஜத்தோட ஜீவிக்கவும் ஈமானோட மரிக்கவும் அல்லாஹு நமக்கு பாக்யம் தருமாறாவட்டு எல்லாவித பிரயாசங்களில் நின்று அல்லாஹு தங்களை ரட்சப்படுத்தி தருமாறாவட்டு எல்லாரொட்டிய துவா வசியத்து வாஹ்ரு தஅவானா அனில் ஹம்துலில்லாஹி ரப்பில் ஆலமீன் அஸ்ஸலாமு அலைக்கும் வரஹ்மத்துல்லாஹி வபரகாத்து.